നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം വി ആർ വിത്ത് യു ഞങ്ങൾ നിങ്ങളോടൊപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻ ടി വി നടത്തുന്ന വാർത്താ ചർച്ചാ പരിപാടിയാണ് വി ആർ വിത്ത് യു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തത് പ്രവാസികൾ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ അനുഭവിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടം അതിഥികളെയും അതിഥികളുമായാണ് ഞാനെത്തിയിരിക്കുന്നത് ഇന്ന് ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ഏറ്റവും കൂടുതൽ കാരണക്കാരായ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്ന ഏറ്റവും കൂടുതൽ കരുതലിൻ്റെ ഉറവിടമായ ഒരു കൂട്ടം പ്രിയപ്പെട്ട മാലാഖമാരുമായിട്ടാണ് ഞാനെത്തിയിരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആശംസകൾ ഇന്നിനോടൊപ്പം പങ്കെടുക്കുന്നത് ഈ യു എയിലെ വിവിധ ആശുപത്രികളിൽ വിവിധ ഏരിയകളിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരാണ് അതോടൊപ്പം തന്നെ ഡോക്ടർ പുത്തൂർ റഹ്മാനും ഡോക്ടർ ജമാലുദ്ദീനും നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നേഴ്സസ് ഡേ ആശംസകൾ യു എയിലെ മുഴുവൻ മലയാളികളുടെയും പേരിൽ യു എയിലെയും ഞങ്ങളെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങൾ അർപ്പിക്കുകയാണ് ആദ്യമായി ഇന്ന് മെയ് 12 200-ാമത്തെ ജന്മദിനമാണ് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ 1965 തുടങ്ങിയ ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് നേഴ്സസ് 1974 മുതൽ ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ജന്മദിനത്തിലാണ് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആയി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വർഷം നമ്മുടെ ചരിത്രത്തിലെ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേഴ്സസ് ഡേ ആയി ഈ വർഷം മാറുകയാണ് എല്ലാ പ്രിയപ്പെട്ട നേഴ്സസിനും അഭിമാനിക്കാനുള്ള ഒരു വർഷമാണ് 2020 നേഴ്സസ് ഡേ കാരണം എല്ലാവരും നിങ്ങളെ വിളിക്കുന്നു നിങ്ങളാണ് ഭൂമിയിലെ ജീവിച്ചിരിക്കുന്ന മാലാഖമാർ എന്ന് ആ വിളിപ്പേരിന് ഈ പാൻഡമിക് അതിനെപ്പറ്റിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം ഇപ്പോൾ മാത്രം അങ്ങനെ വിളിച്ചാൽ മതിയോ എന്നൊക്കെയുള്ളത് സമൂഹത്തെ ഓർപ്പിക്കേണ്ട കടമ എൻ്റെതാണെന്ന് ഞാൻ ചെയ്തോളാം പക്ഷെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ മൂർത്തമായ സാഹചര്യത്തിൽ ലോകത്തിൽ മനുഷ്യന് വേണ്ടി സഹായത്തോടുകൂടെ കെയറോടുകൂടെ പുഞ്ചിരിക്കുന്ന മുഖമായി എനിക്ക് കാണാം ഇപ്പോൾ സ്ക്രീനിൽ എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് അതാണ് മദർ തെരേസയും പറഞ്ഞിരിക്കുന്നത് ലെറ്റ് അസ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ സ്മൈൽ ഫോർ ദ സ്മൈൽ ഈസ് ദ ബിഗിനിങ് ഓഫ് ലവ് അപ്പോൾ നമുക്ക് തുടങ്ങാം എനിക്ക് പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ ജെസ്സി ചേച്ചി എന്ന് വിളിക്കുന്ന സിസ്റ്റർ ജെസ്സിയുണ്ട് മറ്റുള്ളവരുടെയൊക്കെ പേരുകൾ ഇപ്പോൾ സ്ക്രീനിൽ വന്നു കഴിയുമ്പോൾ ഞാനത് പറയാം തുടങ്ങാം സിസ്റ്റർ ജെസ്സിയിൽ നിന്ന് ഈ നേഴ്സിംഗ് രംഗം ജെസ്സി എന്ന ഫിലിപ്പ് സിസ്റ്റർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയിൽ പ്രവർത്തിക്കുന്ന ആളാണ് അത് പറയാനും പരിചയപ്പെടുത്താനും കുഴപ്പമില്ലെങ്കിൽ അവർ സ്വന്തം എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി തന്നെ നമുക്ക് തുടങ്ങാം ലോകം അറിയട്ടെ നിങ്ങളുടെയൊക്കെ സേവനങ്ങൾ ലോകം നിങ്ങളെ എല്ലാവരെയും നെഞ്ചോട് ചേർക്കട്ടെ നിങ്ങളുടെ സേവനങ്ങളെ വിലമതിക്കട്ടെ അതിനാണ് ഈ വേദി എൻ ടി വി ഒരുക്കുന്നത് പറഞ്ഞോളൂ എങ്ങനെയാണ് ഈ നേഴ്സിംഗ് രംഗം നിങ്ങളൊക്കെ ജീവിതത്തിൻ്റെ തന്നെ എനിക്കിത് വളരെ ഹൃദയത്തോടടുത്ത് നിൽക്കുന്നൊരു പ്രൊഫഷനാണ് ജീവിതത്തിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ എങ്ങനെയാണ് മാറ്റിയത് ജസ്റ്റ് ചേച്ചി തുടങ്ങിക്കോളൂ എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞല്ലോ മിസ്റ്റർ മാത്തുക്കുട്ടി എൻ്റെ പേര് ജെസ്സി അന്ന ഫിലിപ്പ് ഞാൻ DHA അതായത് ദുബായ് ഹെൽത്ത് അതോറിറ്റി ദുബായ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി കാത്ത് ലാബ് ഇൻചാർജ് ആയിട്ട് ജോലി ചെയ്യുന്നു പക്ഷെങ്കിൽ ഈ കോവിഡിൻ്റെ ഉത്ഭവത്തോടുകൂടി 19 മുതൽ ഞാൻ അൽ റഹബ എന്ന് പറഞ്ഞ് DHA ഒരു സെൻറ്റർ സ്റ്റാർട്ട് ചെയ്തു അലൈൻ റോഡിൽ അവിടെയായിരുന്നു 19 April ഞാൻ വർസാൻ സെൻറ്ററിലേക്ക് മാറ്റി എൻ്റെ ഏജ് പ്ലസ് മൈ ഡയബറ്റീസ് എല്ലാം കൺസിഡർ ചെയ്തിട്ട് ഞാൻ വോളണ്ടിയർലി ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ വെളിയിലുള്ള ഫീൽഡിലേക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് പോയതാണ് എൻ്റെ ഹെഡ്സിൻ്റെ ഒരു നിർബന്ധവുമില്ല അവർ തിരിച്ചെന്നോട് ചോദിച്ചു റിയലി യു വാണ്ട് ടു ഗോ ഐ സെഡ് യെസ് ഐ വാണ്ട് ടു ഗോ
അങ്ങനെ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് വർസാൻ സെൻ്ററിലാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് ഇന്ന് നേഴ്സസ് ഡേയിൽ നമ്മൾ കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഇത്, അവർക്കിപ്പോൾ വേണ്ടത് അവർ ക്വാറന്റൈനിൽ കഴിയുന്ന സമയത്ത് നമ്മൾ സംസാരിക്കാൻ നമ്മൾ വിളിച്ചൊരു ഫോൺ കോള്, അതൊക്കെ തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ. അവരൊരു ഇതൊരു സിക്നസ് അല്ല, നമ്മുടെ ഒരു ഫിയർ മൂലം അവരങ്ങ് ഐസൊലേഷനിൽ 5 ദിവസമായ ചെറുപ്പക്കാർ പറയും എനിക്കിനി ഇവിടെ വയ്യ. പക്ഷെ നമ്മളവരെ കൺവിൻസ് ചെയ്ത് മോനെ ഇതേ ഉള്ളൂ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അവർ കൺവിൻസ് ആകും. നമ്മുടെ ടെലിഫോൺ കോൾസ്, നമ്മളെ വിളിച്ച് സംസാരിക്കുന്നത്, അത് തന്നെ അവരുടെ ഒരു റിക്കവറിയാണ്. വർസാനി ഞങ്ങൾ രോഗികളല്ലേ പേഷ്യൻസ് എന്ന് പറയാറില്ല, ഞങ്ങൾ അവരെ ഗസ്റ്റ് എന്നാണ് പറയുന്നത്. റിയലി ദേ ആർ അവർ ഗസ്റ്റ്. അതേ കൺസെപ്റ്റിലാണ് ഞങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതും. അവർക്ക് സ്പെഷ്യൽ മെഡിക്കേഷൻ ഒന്നുമില്ല, സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിന് നമ്മുടെ പല സഹോദരങ്ങളെ, വോളണ്ടിയേഴ്സ്, ഡോക്ടേഴ്സ്, ഡി എച്ച് എയുടെ ഫുൾ സപ്പോർട്ട്. ഡി എച്ച് എ ഇന്ന് ദുബായ് ഫീൽഡ് എന്ന് എനിക്ക് പറയാനൊക്കത്തുള്ളൂ, മറ്റേ ഞാൻ പോയിട്ടില്ല, കണ്ടിട്ടില്ല. ഇന്ന് ചെയ്യുന്ന സേവനങ്ങൾ, സ്പെഷ്യലി വി ഹാവ് ടു ബി റിയലി റിയലി താങ്ക്ഫുൾ. നമ്മളൊരു എക്സ്പാറ്റ്സിന് വേണ്ടി അവരുടെ ഓൺ ആൾക്കാരെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നോ അതേ കെയറാണ് അവർ നമ്മളുടെ എല്ലാ എക്സ്പാറ്റ്സ്, ഇമ്മെറ്റീരിയൽ, വെതർ യു ആർ ഏഷ്യൻ, യൂറോപ്യൻ, എല്ലാവർക്കും അവർ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ ആദ്യം യു എ ഭരണാധികാരികൾ, ദുബായ് ഭരണാധികാരികൾ, ഡി എച്ച് എ അതോറിറ്റി, അവരോടാണ് നമ്മൾ ഏറ്റവും താങ്ക്ഫുൾ ആയിരിക്കേണ്ടത്. നമ്മൾ ഈ ഒരു നേഴ്സിംഗ് പ്രൊഫഷനിൽ വന്നതിന് ശേഷം അത് ഇതൊരു വട്ടി കോൾ, ഇതൊരു ജോലിയല്ല, നമുക്കൊരു ശമ്പളം മാസാവസാനം കിട്ടേണ്ടത്. ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എന്റെ അതാണ് ഇറ്റ്സ് എ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ കമ്മ്യൂണിറ്റി. അത് അത് ഐഡന്റിഫൈ ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ് ആണ് ആ പേരിന് ഏറ്റവും യോഗ്യൻ അല്ലെങ്കിൽ യോഗ്യ, ഒരു സംശയം ആ കാര്യത്തിലില്ല. ഇപ്പോ സിസ്റ്റർ ജെസ്സി പറഞ്ഞതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇവിടുത്തെ വെള്ളയുടുപ്പിട്ട അല്ലെങ്കിൽ നിങ്ങളുടെ യൂണിഫോം ഇട്ട മാലാഖമാരെ ആശംസിക്കുമ്പോൾ തന്നെ സിസ്റ്റർ ജെസ്സി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വി ആർ എ ഫാമിലി, ഓൺലി വൺ ഫാമിലി ഇൻ യു എ ഇ, ദർ ഇസ് നോ ഫോറിനേഴ്സ് എന്ന് പറഞ്ഞ യു എ ഇ ഭരണാധികാരികളെ അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇവിടെ ഫോറിനേഴ്സ് ഇല്ല, നമ്മളെല്ലാം ഒരൊറ്റ കുടുംബമാണെന്ന് പറഞ്ഞ ആ തന്ന കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതിന് മലയാളി സമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട മുഴുവൻ മലയാളികളുടെയും ഒരു ബിഗ് സല്യൂട്ട് ടു ദ റോയൽ ഫാമിലി ആൻഡ് ദ സിറ്റിസൻസ് ഓഫ് യു എ ഇ. ഞാൻ മറ്റുള്ള ആൾക്കാരിലേക്ക് വരാം, പേരൊന്ന് സ്ക്രീനിൽ കാണിക്കണം. ഇവിടെ അടുത്ത എൻ്റെ ചോദ്യം റീസമോൾ വർക്കിയോടാണ്, എൻ എം സിയിൽ നിന്ന് വരുന്ന സഹോദരിയാണ്. ഈ പ്രൈവറ്റ് രംഗത്ത് വർക്ക് ചെയ്യുമ്പോൾ ഡി എച്ച് എയുടെ കീഴിൽ തന്നെയാണ്, എൻ എം സിയിലാണ്, നിരന്തരം വെല്ലുവിളികൾ നമുക്കുണ്ട്. എങ്ങനെയാണ് ഈ വെല്ലുവിളികൾ നിറഞ്ഞ ഈ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ റീസമോൾക്ക് ഇടയായത്? ഹലോ, ചോദ്യം കേട്ടിരുന്നോ? കേൾക്കുന്നുണ്ടോ? ആ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോട്ടെ, പറഞ്ഞോട്ടെ. എല്ലാ എല്ലാ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോഴും ആ പ്രൊഫഷൻ ഒരു വെല്ലുവിളിയുണ്ട്. പക്ഷെ ഞങ്ങൾ ആരും നേഴ്സിംഗ് ഒരു വെല്ലുവിളിയായിട്ട് എടുക്കുന്നില്ല. ഞങ്ങൾ സമൂഹത്തിനോട് കാണിക്കുന്ന, ഇപ്പൊ സിസ്റ്റർ ജെസ്സി പറഞ്ഞതുപോലെ തന്നെ, ഞങ്ങൾ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ശരിക്കും നമ്മുടെ യു എ ഇ ഗവൺമെന്റ് നമ്മളെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇപ്പം നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുന്നില്ല. ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു തരുന്നുണ്ട്. പ്രൈവറ്റ് ആണെങ്കിലും ഞങ്ങൾ വിളിക്കുമ്പോൾ അവർ നമുക്ക് ആവശ്യമായ ഗൈഡ് ലൈൻസും സപ്പോർട്ടും തരുന്നുണ്ട്. ഇപ്പം അവർ യു എ ഗവൺമെന്റ് മിനിസ്ട്രിയിൽ എന്ത് ഇംപ്ലിമെന്റേഷൻ അവർ അപ്ലൈ ചെയ്യുന്നു, അത് തന്നെ സെയിം ആണ് ഞങ്ങൾ പ്രൈവറ്റിലും അപ്ലൈ ചെയ്യുന്നത്. അവർ നമുക്ക് അതിൻ്റെതായ ഗൈഡ് ലൈൻസ് തരുന്നുണ്ട്. പിന്നെ ഈ സിറ്റുവേഷനിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ, എം ഒ എച്ചും ഞങ്ങളും കൂടെ ടുഗദർ ഒന്നിച്ചിട്ടാണ് ചേർന്ന് ഞങ്ങൾ പോകുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഷാർജയിലാണ്, മിനിസ്ട്രി, എം ഒ യു എയുടെ മിനിസ്ട്രിയുടെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നെ. സോ ഞങ്ങൾ അവരുടെ അണ്ടറിൽ നല്ല സപ്പോർട്ടോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞതാണ്, അറിയാലോ ഏത് പ്രൊഫഷൻ ആണെങ്കിലും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ ഈ സമയത്ത് ഞങ്ങൾ അതെല്ലാം ഓവർകം ചെയ്യാനായിട്ട് ഞങ്ങൾ ലിജി മെഡിയർ ഹോസ്പിറ്റലിലെ ഹെഡ് നേഴ്സ് ആണ്. സിസ്റ്റർ,
എൻ്റെ ചോദ്യം ഒരു പക്ഷെങ്കിൽ നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം യു എയിലെ സാഹചര്യങ്ങളൊക്കെ. നിങ്ങളൊക്കെ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ ഉള്ള കാരണം എന്താണ്? ഈ പ്രൊഫഷനിൽ ഇത്രയും കാലം നിങ്ങൾ നേരിട്ട ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിൻ്റെ അപ്പുറത്തേക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷകരമായ അവസരങ്ങൾ നമുക്ക് ചർച്ച ചെയ്യണം, ഏറ്റവും വെല്ലുവിളികൾ നമുക്ക് ചർച്ച ചെയ്യണം. അപ്പോൾ ഈ പ്രൊഫഷൻ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ദിവസത്തിനും എൻ്റെ എല്ലാവിധ ആശംസകളും. എൻ്റെ പേര് ലിജി രഞ്ജി. ഞാനിവിടെ കേട്ടോ മീഡിയ ഹോസ്പിറ്റൽ അലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ബിപിഎസിന്റെ ഒരു ബ്രാഞ്ച് ഹോസ്പിറ്റൽ ആണ്. ആസ് എ നേഴ്സ് ഇഫ് യു ആർ സെയിങ് ലൈക്ക് ഒരു കമ്മിറ്റ്മെന്റ് അല്ല, ദിസ് ഇസ് എ പാഷൻ. ഇഫ് യു ആർ ഓൾ ദ നേഴ്സസ് ഇൻ ദ വേൾഡ് ദേ ആർ ഓൾവേസ് വർക്കിംഗ് വിത്ത് എ പാഷൻ ടു ഹെൽപ് ഈച്ച് അതർ ഇൻ ദിസ് പാൻഡമിക് സിറ്റുവേഷൻ. ഇപ്പൊ പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് നേഴ്സസിനെ വി ആർ ടെല്ലിംഗ് മോർ വാല്യൂ. ഇതിന് മുന്നും നേഴ്സസ് ദേ ആർ വർക്കിംഗ് വെൽ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നേഴ്സസ് ആർ വർക്കിംഗ് വിത്ത് മോർ കമ്പാഷൻ. ഈ ഒരു കമ്പാഷനോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് വി ആർ ഹെൽപ്പിംഗ് ഈച്ച് അതർ ആൻഡ് ദ നേഴ്സസ് ആർ ടു ദ വേൾഡ് ടു ദ ഹെൽത്ത്. ഹലോ. വർഷത്തെ നേഴ്സിംഗ് ഡേയുടെ തീം എന്ന് പറയുന്നത് നേഴ്സസ് ആർ വർക്കിംഗ് ടു ദ ഹെൽത്ത് ഓഫ് ദ വേൾഡ്. സിസ്റ്റർ സിൻല മേരി വോഗീസ്, ഞാൻ ഈ മുമ്പേ മൂന്ന് പേരോടും ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഈ പ്രൊഫഷൻ ഒരു ജോലി എന്നുള്ള നിലയിൽ തിരഞ്ഞെടുത്ത്, ജോലി കിട്ടാൻ എളുപ്പമുള്ള ഒരു പ്രൊഫഷൻ എന്നുള്ള നിലയിൽ തിരഞ്ഞെടുത്തതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഓഡിയോ കേൾക്കുന്നില്ല. ആ പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു വരാം. സിസ്റ്ററിലേക്ക് തിരിച്ചു വരാം, ഓഡിയോ പ്രശ്നമുണ്ട്. ഞാൻ ഡോക്ടർ ജമാലിലേക്ക് ഒന്ന് പോവുകയാണ്. ഡോക്ടർ ജമാൽ നമസ്കാരം. കേൾക്കാമോ അങ്ങേക്ക്? ഡോക്ടർ ജമാൽ കേൾക്കാമോ? കേൾക്കാം. ആദ്യമായി അങ്ങ് വളരെ കാലമായി മെഡിക്കൽ ഫീൽഡിൽ ആതുര സേവന രംഗത്ത് വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അങ്ങയുടെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് ഈ നേഴ്സിംഗ് സമൂഹത്തോട് എന്താണ് ഈ പ്രത്യേക ദിവസത്തിൽ പറയാനുള്ളത്? ആദ്യമായി തന്നെ ഈ ഇന്റർനാഷണൽ നേഴ്സസ് ഡേയുടെ ആശംസകൾ അറിയിക്കുകയാണ്. ഇപ്പോ ഈ നേഴ്സസിനെ എന്നും നമുക്ക് ഞങ്ങളുടെ പ്രൊഫഷൻ, അതായത് ഡോക്ടറുടെ ഒരു രോഗം, നമ്മളൊരു രോഗനിർണയം നടത്തി അതിന്റെ ചികിത്സ ഫലപ്രദമാകണമെങ്കിൽ നേഴ്സസിന്റെ ജാഗ്രതയും അവരുടെ ആ സ്നേഹത്തോടുകൂടിയുള്ള പരിചരണവും ആവശ്യമാണ്. അപ്പൊ അത് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ സമയത്ത് ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ജോലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ നേഴ്സസിന് തന്നെയാണ്. അപ്പോ അത് ഇപ്പോ ഇന്നത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ അവരുടെ ഈ ഒരു പ്രാധാന്യം ജനങ്ങള് മൊത്തത്തിൽ ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോ അതിന് അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഡോക്ടർ പുത്തൂർ റഹ്മാൻ, അങ്ങ് വളരെ വളരെ വലിയ സാമൂഹ്യ സേവനം ചെയ്യുന്ന ഒരു സംഘടനയുടെ യു ഐ പ്രസിഡന്റ് ആണ്. വർസാനിലെ ക്വാറന്റൈൻ സെന്ററും അതുപോലെയുള്ള സെന്ററുകളും അതോടൊപ്പം തന്നെ യു എ ഇ മുഴുവൻ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സേവനം നടത്തുന്ന ഒറ്റ സംഘടന ഏതെന്ന് ചോദിച്ചാൽ അതിന് ഒരു സംശയമില്ലാതെ പറയാൻ പറ്റും, കെ എം സി സി ആണ്. ആ കെ എം സി സിയുടെ പ്രസിഡന്റാണ് അങ്ങ്. അങ്ങക്ക് ഈ അവസരത്തിൽ ഈ ഇന്റർനാഷണൽ നേഴ്സസ് ഡേയിൽ ഈ സംഘടനാ ഭാരവാഹി എന്നുള്ള നിലയിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണൽ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവുമല്ലോ. വളരെ വളരെ നന്ദിയോടുകൂടെ ഓർക്കാൻ കഴിയുന്ന ആതുര സേവന രംഗത്ത് നിന്ന് കിട്ടിയ അനുഭവങ്ങളൊക്കെ. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതുപോലെ ഈ നമ്മൾ പറയുന്ന നേഴ്സുമാർ എന്ന ഈ മാലാഖമാരെ ആദരിക്കാൻ വേണ്ടി ഒരു അവസരം ഉണ്ടാക്കിയ എൻ ടി വിയുടെ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി ടീമിന് ഞാൻ എൻ്റെ അഭിവാദനങ്ങളും നന്ദിയും രേഖപ്പെടുത്താം. സി, നേഴ്സുമാരെ ഒരു കോവിഡ് കാലത്ത് മാത്രം ആദരിക്കേണ്ടവരാണ് അവർ എന്നോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം ആദരിക്കേണ്ടവരാണോ എന്നോ അഭിപ്രായമുള്ള ആളല്ല ഞാൻ. അവരെ
നിത്യജീവിതത്തിൽ ദിവസവും ആദരിക്കേണ്ടവരാണ് എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷെ മറവിയുടെ ഈ ലോകത്ത് നമ്മൾ മറക്കുന്നു എന്നതുകൊണ്ട് തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ദിവസം വന്നു എന്നതുകൊണ്ട് നമ്മൾ ഈ ദിനത്തിൽ അവരെ ആദരിക്കുന്നു എന്ന് നമുക്ക് പറയാം. എൻ്റെ ജീവിതത്തില് എന്റെ അനുഭവം വെച്ചുകൊണ്ട് പറയുമ്പോൾ നേരത്തെ തുടക്കത്തിൽ പ്രിയപ്പെട്ട മാത്തുക്കുട്ടി സൂചിപ്പിക്കുകയുണ്ടായി, 8 മാസക്കാലമായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ, അതും അങ്ങ് ദൂരെ ലണ്ടൻ കിങ്സ് കോളേജ് ഹോസ്പിറ്റലിൽ ഞാൻ കിടന്നത്. 8 മാസം ഞാൻ ഇവിടെ നിന്ന് ലിവർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടിയായിരുന്നു ഞാൻ ലണ്ടനിൽ പോയത്. പക്ഷെ ലണ്ടനിൽ ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൽ തന്നെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത് എന്റെ സ്പൈനിൽ ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അത് അത് മാറ്റിയാല് ആന്റിബയോട്ടിക് അപ്ലിക്കബിൾ അല്ലാത്തത് കൊണ്ട് ആന്റിബയോട്ടിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നതുകൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് ഒഴിവാക്കണം എന്നായിരുന്നു ഡോക്ടർമാരുടെ അഭിപ്രായം. അങ്ങനെ ഡോക്ടേഴ്സ് ഓപ്പറേറ്റ് ചെയ്ത് ആ ഇൻഫെക്ഷൻ അത് അവര് സ്പൈനിൽ നിന്ന് ഒഴിവാക്കി. പക്ഷെ അപ്പോഴേക്ക് സ്പൈൻ ഓപ്പറേറ്റ് ചെയ്തപ്പോഴ് അതിലൊരു ഒരു ഭാഗം ഒഴിവാക്കിയപ്പോഴും പിന്നീട് എനിക്ക് അനങ്ങാൻ പറ്റാതെ വന്നു. അങ്ങനെ ഞാൻ 5-6 മാസക്കാലം ഒരു ജീവശവമായിട്ട് ഞാൻ ബെഡിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഭേദമായി അല്പഭേദമായപ്പോഴാണ് ഭാഗ്യത്തിന് എനിക്ക് അപ്പോഴേക്ക് എനിക്ക് ലിവർ തരാമെന്ന് ഏറ്റ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ലിവർ അത് മാച്ചാവാതെ വന്നു. അങ്ങനെ ഒരുപാട് ഞാൻ ഫേസ് ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തപ്പോഴ് ഭാഗ്യത്തിന് എനിക്ക് അവിടെ നിന്ന് ഒരു മരിച്ച ഒരു ബ്രിട്ടീഷ് ഫാമിലിയുടെ ഒരു ഫാമിലിയുടെ ഒരു കുട്ടിയുടെ ലിവർ എനിക്ക് ഡൊനേറ്റായി അവർ തന്നു, ഗിഫ്റ്റായി തന്നു. പക്ഷെ ഈ കാലയളവിൽ, ഈ 8 മാസക്കാലം ഞാൻ അവിടെ അനുഭവിച്ച എൻ്റെ ജീവിതം പറയുമ്പോൾ, അന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് അവിടുത്തെ നേഴ്സുമാരായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇന്ന് ജീവിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നത് അന്ന് എനിക്ക് തന്നെ പരിചരണമുണ്ടല്ലോ നേഴ്സുമാരും, അവർ എന്നോട് കാണിച്ച അനുകമ്പയുണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ജീവിക്കാൻ ഇതുപോലെ വീണ്ടും നിങ്ങളൊക്കെ മുന്നിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ ഒരു അവസരം നൽകിയത് ആ നേഴ്സുമാരാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നേഴ്സുമാരെ ഒരു പ്രത്യേക ദിവസത്തിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലോ മാത്രം ആദരിക്കേണ്ടവരല്ല എന്ന് ഞാൻ പറയുന്നത്. ഹലോ, ഇവിടെ യു എയിലെ മുഴുവൻ, എന്നെ കേൾക്കുന്ന മുഴുവൻ മലയാളി സുഹൃത്തുക്കൾക്കും നേഴ്സുമാർക്കും അത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു അവസരമാണ്, ഒരു അനുഭവമാണ് ഡോക്ടർ പുത്തൂർ റഹ്മാൻ പറഞ്ഞത്. ഇതിൽ കൂടുതൽ എന്താണ് ഈ ദിവസത്തിൽ നേഴ്സസിന് അഭിമാനിക്കാൻ വേണ്ടി? അതുപോലെ തന്നെയാണ് എല്ലാവരുടെയും ജീവിതം. പുത്തൂർ റഹ്മാൻ സാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് വേദികളിൽ, അദ്ദേഹം വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസം പിന്തുടരുന്നു. അദ്ദേഹത്തിൻ്റെ കരൾ മറ്റൊരാളുടേത്. അദ്ദേഹത്തിനെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ വേറൊരു സമൂഹത്തിൽപ്പെട്ട ആൾ, അദ്ദേഹത്തിൻ്റെ രക്തം വേറൊരാൾ. അങ്ങനെ ജീവിച്ചിരിക്കുന്ന മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മലയാളികളുടെ എക്സാമ്പിളാണ് ശ്രീ പുത്തൂർ റഹ്മാൻ എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം പറയുകയാണ്, ഈ നേഴ്സിംഗ് സമൂഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് അദ്ദേഹം ഈ ടിവിയുടെ മുമ്പിൽ ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഉള്ള വലിയൊരു ആദരവാണ്. പക്ഷേ ഞാൻ വരുന്നത് അടുത്ത 1-2 കാര്യങ്ങൾ. ഡോക്ടർ ജമാൽ, പലപ്പോഴും നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നവരാണ്, കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഇന്ന് ഈ പാൻഡമിക് സിറ്റുവേഷൻ ഏറ്റവും കൂടുതൽ അഭിമാനത്തോട് പറയാൻ പറ്റും, ഏറ്റവും കൂടുതൽ ഭയമില്ലാതെ ഈ പാൻഡമിക്. ഭയമുണ്ടോ എന്ന് ചോദിച്ചാൽ വീട്ടിൽ വരുമ്പോൾ അവർക്ക് നാളത്തെ ജോലി ഓർത്ത് ചിലപ്പോൾ ഭയമുണ്ടാകും, ഞാൻ കാണുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ നേരിടുന്ന സ്ഥിതി എന്ന് പറയുന്നത് എല്ലാത്തിനെയും വെല്ലുവിളിക്കാനുള്ള, എല്ലാത്തിനെയും നേരിടാനുള്ള ഒരു ആത്മധൈര്യം അവർക്ക് കൊടുക്കുന്നത് നിങ്ങളൊക്കെ പറഞ്ഞ സമൂഹത്തിനോടുള്ള കടപ്പാടാണ്. അതിലുപരി ഇതൊക്കെ ഞങ്ങളെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയാണെന്നുള്ള, ഇപ്പോൾ ജസ് ചേച്ചി പറഞ്ഞതുപോലെ തന്നെയുള്ള, ആരും നിർബന്ധിക്കാതെ. മലയാളി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ വിളിക്കണം. നിങ്ങൾ സാധാരണ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല പറയാൻ വിളിക്കേണ്ടത്, ഇവരെ അഭിനന്ദിക്കാൻ വിളിക്കണം. ആ ടെലിഫോൺ നമ്പർ കാണിക്കൂ, വിളിക്കട്ടെ. ഇവരെ അഭിനന്ദിക്കട്ടെ. ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മലയാളി നേഴ്സുമാരെയാണ്, ഡോക്ടർ ജമാൽ. പക്ഷേ നമ്മൾ കാലങ്ങളായി നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കേട്ടിരുന്നത് മെഡിക്കൽ ഫീൽഡിൽ ഡോക്ടേഴ്സ് ഒരു അപ്പർ ജോലി ചെയ്യുന്നവരും
നേഴ്സസ് അതിൻ്റെ താഴെ എന്തോ ഒരു ജോലി ചെയ്യുന്നവരും ആണെന്നുള്ള ഒരു പരിഗണന പച്ചയ്ക്ക് ചോദിക്കുകയാണ്. ഒരു പരിഗണനയായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അതിന് പല നമ്മുടെ പല ജില്ലകളിലും നേഴ്സിങ്ങിലേക്ക് കുട്ടികളെ വിടാൻ പോലും വിഷമമുള്ള ജില്ലകളുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം കൂടിയിരുന്ന് പറയുകയാണ് ഇവർ മാലാഖമാരാണെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ കാര്യം മലയാളികളുടെ മനസ്സ് തുറപ്പിക്കണം. അസുഖം വരുമ്പോഴും ആക്സിഡൻറ്റ് വരുമ്പോഴും മാത്രമല്ല, സമൂഹത്തിന് വേണ്ടി ഈ ഒരു കാറ്റഗറി ചെയ്യുന്ന വലിയ സേവനത്തെ ഡോക്ടർ പുത്തൂർ റഹ്മാൻ പറഞ്ഞതുപോലെ ഒരു ദിവസത്തിൽ ഒതുക്കി നിർത്തേണ്ടതല്ല. എന്താണ് എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത്, മെഡിക്കൽ കെയറും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും, കെയർ നേഴ്സിൻ്റെത്, ട്രീറ്റ്മെൻറ്റ് ഡോക്ടറുടേത്, അങ്ങനെ ഒരു വൈപ്പുണ്ടോ? കെയറും മെഡിക്കൽ കെയറും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും തമ്മിൽ അങ്ങനെ നമുക്ക് അങ്ങോട്ട് വേർതിരിക്കാൻ പറ്റുമോ? ശ്രീ പുത്തൂർ റഹ്മാൻ പറഞ്ഞതുപോലെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഒഴിവാക്കാൻ വയ്യാത്ത ഭാഗമല്ലേ മെഡിക്കൽ കെയർ? കോവിഡ്, ഇന്നത്തെ ഒരു കോവിഡ്-19 സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ഉത്കണ്ഠയും ആദ്യമൊക്കെ നമുക്കുണ്ട്. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സൈഡ് ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും പോസിറ്റീവ് സൈഡാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇന്ന് ഇപ്പോ ഈ നഴ്സിംഗ് സ്റ്റാഫിന് അല്ലെങ്കിൽ നഴ്സിംഗ് ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടിയ ഒരു പ്രാധാന്യം, അല്ലെങ്കിൽ അതിൻ്റെ അവർ ചെയ്യുന്ന ആ ജോലി എത്രമാത്രം ദുഷ്കരമാണ്, അവരുടെ അവരെത്രമാത്രം സൊസൈറ്റി അവരെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളത് ശരിക്കും തുറന്നു കാണിച്ച ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയി. ഡോക്ടർ ജമാൽ, ഡോക്ടർ ജമാൽ, ഒരു പക്ഷെങ്കിൽ ഈ പാൻഡമിക് ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ അത്ര പരിഗണന കിട്ടാതിരുന്ന പലതിനെയും മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ? തീർച്ചയായും തീർച്ചയായും. അത് തന്നെ ഇപ്പോ ഞാനിപ്പോ പ്രതിനിധാനം, ഞങ്ങളിപ്പോ നമ്മുടെ മലയാളികളെ, മലയാളി ആളുകളാണ് മിക്കവാറും ഈ ഇവിടുത്തെ ഹെൽത്ത് പ്രൊഫഷൻസില് മെജോറിറ്റി മലയാളികളാണ്. പ്രത്യേകിച്ച് നേഴ്സിംഗ് സ്റ്റാഫിലും മലയാളികളാണ് ഏറ്റവും കൂടുതൽ. ലോകത്തിൽ എവിടെയും നേഴ്സിംഗ് സ്റ്റാഫ് മലയാളികൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു മലയാളി ഡോക്ടർമാരുടെ സംഘടനയുണ്ട്, ഞങ്ങളുടെ അസോസിയേഷൻ ഓഫ് കേരള മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് എംഎംഎസ് എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ 1500 ഡോക്ടർമാരും മെഡിക്കൽ ഡെന്റൽ ഡോക്ടർമാർ അതിൽ അംഗങ്ങൾ. ഞങ്ങൾ ഇവിടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഇവിടെ ഇത് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കൂട്ടത്തിലാണ് നോർക്കയുമായി സഹകരിച്ച് ഞങ്ങളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഇത്തരത്തിലുള്ള അസുഖം ഉണ്ടാകുന്ന ആളുകളെ, അല്ലെങ്കിൽ ഈ പാൻഡമിക്കിൽ എന്തെങ്കിലും വൈദ്യസഹായം വേണ്ട ആളുകൾ, അല്ലെങ്കിൽ എന്തെങ്കിലും മരുന്നിന്റെ ആവശ്യമുള്ള ആളുകൾ, എന്ത് സഹായത്തിനും ഞങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഇതിൽ വിളിച്ചാൽ ഞങ്ങൾ ഡെഡിക്കേറ്റഡായിട്ടുള്ള ഞങ്ങളുടെ ഡോക്ടർമാരും അതേപോലുള്ള സ്റ്റാഫും ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ ആ സഹായം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഞാനിവിടെ എനിക്ക് എൻ്റെ നഴ്സുമാരെ പറ്റി പറയുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷത്തോടുകൂടി ഓർക്കാവുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ KNCC അജ്മാനിലും മെട്രോ മെഡിക്കൽ സെന്ററും KNCC മിനിസ്റ്റർ ഓഫ് ഹെൽത്തും പോയിട്ട് ഞങ്ങളിവിടെ ഒരു COVID-19 ക്വാറന്റൈൻ സെന്റർ ഉണ്ട് ഞങ്ങളിവിടെ. ഇതിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഞാൻ നഴ്സുമാരെ വിളിച്ചപ്പോൾ അവരെല്ലാവരും ഈ ഒരു പേടി, എല്ലാവർക്കും പേടി ഉണ്ടെങ്കിൽ എല്ലാവരും സംസാരിക്കുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ അവർ ഈ സമയത്തിന് സൗകര്യം അവരുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഗ്രൂപ്പാണ്. ബാക്കി എല്ലാവരും ഇതിനകത്ത് വന്ന് അവരുടെ ഡ്യൂട്ടി സാധാരണ ഇപ്പൊ നോമ്പ് കാലത്ത് 1 മണിക്കൂർ 6 മണിക്കൂർ ഇവർ 12 മണിക്കൂർ ജോലി ചെയ്യണം. അഡീഷണൽ ആയിട്ട് ഓരോന്നും ആവശ്യപ്പെട്ടുള്ള വേണമെന്ന് പറയുന്നത് അവിടെ സേവനമാണ് അവിടെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു ഏതൊരു ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് എങ്ങനെ ആ സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചോദ്യം കേൾക്കാതെ പോയ സഹോദരിക്ക് കേൾക്കാമോ? കേൾക്കാമോ? NMC സഹോദരിക്ക് കേൾക്കാമോ? പേര് പറഞ്ഞിട്ട് ഞാൻ മുമ്പേ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത കാര്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്തത്? പേര് പറഞ്ഞിട്ട് തുടങ്ങി. സിൻല, എൻ്റെ പേര് സിൻല എന്നാണ്. ഞാൻ രജിസ്റ്റർഡ് നഴ്സ് ആയിട്ട് അൽജാര ഹോസ്പിറ്റൽ ഷാർജയിൽ വർക്ക് ചെയ്യുന്നു. നമ്മളുടെ ഓരോ നമ്മൾക്ക് കിട്ടുന്ന ഓരോരുത്തരിൽ കൂടി നമ്മളുടെ ഓരോ ഫാമിലി മെമ്പറിനെ നോക്കുവാണെങ്കിൽ, നമ്മുടെ സിസ്റ്റർ ജെസ്സി പറഞ്ഞ മാതിരി നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, നമ്മളുടെ പ്രൊഫഷനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ്, നമ്മൾ നമ്മളുടെ ഒരു
പ്രൊഫഷനെ നമ്മൾക്ക് കൂടുതൽ സ്ട്രോങ് ആക്കാൻ സാധിക്കും. സിസ്റ്റർ ജെസ്സി, ഞാൻ ഡോക്ടർ ജമാലിനോട് ചോദിച്ച ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഡോക്ടർ ജമാൽ, ഒന്നുകൂടെ എനിക്ക് അതിന് ഉത്തരം തരേണ്ടി വരും, ഞാൻ ഒന്നുകൂടെ വരാം. അതായത് ഈ മെഡിക്കൽ കെയറും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും തമ്മിൽ വലിയൊരു വ്യത്യാസമുണ്ടോ? മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഡോക്ടേഴ്സ് എന്നും മെഡിക്കൽ കെയർ കൊടുക്കുന്നത് നേഴ്സസ് എന്നും ഒക്കെയുള്ള ഒരു വ്യാഖ്യാനം പലതരത്തിലുണ്ട്. അത് ഒരു പക്ഷേ വിക്കിപീഡിയയിൽ നോക്കിയാൽ പോലും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ കെയർ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻ്റ് അല്ല. അപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടായി നേഴ്സസ് നിൽക്കുമ്പോൾ അവരെന്തോ ഒരു സബ്സ്റ്റാൻഡേർഡ് എന്നുള്ള നിലയിലേക്ക് പലതരത്തിലും, ഇവിടെ അങ്ങനെ ഇല്ല എങ്കിൽ പോലും ഇന്ത്യയിൽ കേരളത്തിൽ ഒക്കെ തന്നെ കണ്ണു തുറന്ന് ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻ്റെ അപ്പുറത്തേക്ക് കണ്ണു തുറന്ന് കാണേണ്ട ചില സത്യങ്ങളില്ലേ എന്ന് പറയുന്നു സിസ്റ്റർ ജെസ്സി. അത് ഡോക്ടർ പറഞ്ഞതും മിസ്റ്റർ മാത്തുക്കുട്ടി ചോദിച്ചതും ഞാൻ ക്ലബ് ചെയ്ത് പറയുകയാണ്. ഡോക്ടർ ചെയ്യുന്ന ജോലി ഹീ പ്രിസ്ക്രൈബ്സ് പേഷ്യന്റിനെ ഒക്കെ അസസ് ചെയ്തിട്ട്, നേഴ്സ് ചെയ്യുന്നത് ഷീ ക്യാരി ഔട്ട് ദ ഓർഡർ. നേഴ്സ് ആ ഓർഡർ ക്യാരി ഔട്ട് ചെയ്തില്ലെങ്കിൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ വെറും വ്യർത്ഥമാകും. ഇറ്റ് ഈസ് നോട്ട് സെപ്പറേറ്റ്, ഇറ്റ് ഈസ് വൺ ടുഗദർ. നമ്മൾ ചെയ്യേണ്ട ജോലി, അതായത് കേൾക്കാമല്ലോ, നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ തന്നെ ചെയ്യുന്നത്, അത് മാത്രമാണ് നേഴ്സിംഗ്. ഡോക്ടറിനോ നേഴ്സെന്നോ ഒരു സെപ്പറേറ്റ് ഒരു ഡിഫറൻസ് ഇല്ല അവിടെ. ഡോക്ടർ ഒരു പാർട്ട് ഡോക്ടറുടെ റോൾ ചെയ്യുന്നു, നേഴ്സ് നേഴ്സിൻ്റെ റോൾ ചെയ്യുന്നു. പിന്നെ ഇന്ത്യയിലെ കാര്യം പറഞ്ഞത്, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ്, നമ്മുടെ ജോലിയോട് നമുക്ക് എത്ര കോൺഫിഡൻ്റ്ലി ബോൾഡായിട്ട് വി ആർ റൈറ്റ് എന്ന് പറയാൻ സാധിക്കുന്നോ, ആ നിമിഷം ഈ സുപ്പീരിയോറിറ്റി കോൺഫ്ലിക്ട്സ് എല്ലാവരിൽ നിന്നും മാറും. നമ്മൾ, ഞാൻ എൻ്റെ പ്രൊഫഷനിൽ ഞാൻ എപ്പോഴും സ്ലൈഡ് പ്രസൻറ്റേഷനും എപ്പോഴും ഉപയോഗിക്കുന്ന ഒറ്റ ഒരാളുണ്ട്. എൻ്റെ റോൾ മോഡലായിട്ട് ഞാൻ കണക്കാക്കിയിരിക്കുന്നത് നമ്മുടെ ലേറ്റ് ഇന്ത്യൻ പ്രസിഡൻറ്റ് സർ അബ്ദുൽ കലാം സാറിൻ്റെ വാക്കുകളാണ്. കാരണം ഇഫ് യു സല്യൂട്ട് യുവർ ഡ്യൂട്ടി, യു ഡോണ്ട് ഹാവ് ടു സല്യൂട്ട് എനി വൺ. ഇഫ് യു പൊല്യൂട്ട് യുവർ ഡ്യൂട്ടി, യു ഹാവ് ടു സല്യൂട്ട് എവ്രി വൺ. നമ്മളാണ് റെസ്പോൺസിബിൾ. അവിടെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല ഡോക്ടറെന്നോ നേഴ്സെന്നോ. ഡോക്ടർ ഡോക്ടറിൻ്റെ റോൾ ചെയ്യുന്നു, നേഴ്സ് നേഴ്സിൻ്റെ റോൾ ചെയ്യുന്നു. ഇത് രണ്ടും കൂടെ ക്ലബ് ആവുമ്പോഴാണ് ഒരു എൻ്റെ ചോദ്യം ഒരു പക്ഷെങ്കിൽ ഒരല്പം കൂടെ ഞാൻ വിശദമാക്കാം. ഈ ഡോക്ടർ ഡോക്ടറുടെ ജോലി ചെയ്യുന്നു, സിസ്റ്റർ സിസ്റ്റേഴ്സിൻ്റെ ജോലി ചെയ്യുന്നു എന്നൊക്കെ ശരി തന്നെ, അതങ്ങനെ പറ്റുകയേ ഉള്ളൂ. പക്ഷേ ഒരു ട്രീറ്റ്മെൻറ്റ് മൊത്തത്തിൽ നോക്കുമ്പോൾ കെയറിന് അതിൻ്റെതായിട്ടുള്ള വലിയ പങ്കുണ്ട്. കെയർ ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റും പൂർണ്ണമാകുന്നില്ല. ഈ കെയറും ട്രീറ്റ്മെൻറ്റും തമ്മിൽ നിങ്ങൾക്ക് എങ്ങനെങ്കിലും വേർതിരിക്കാം? ഡോക്ടർ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അത് നിങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറം ഒരു കെയർ എലമെൻ്റ് ഉണ്ട്. ഡോക്ടർ പുത്തൂർ റഹ്മാൻ പറഞ്ഞതുപോലെ ആ കെയറാണ് ഒരു സ്മൈലോടുകൂടെ നിങ്ങളവരെ കാണുന്നത്. ഞാൻ ആ പേരുകളൊന്നും എഴുതി കാണിക്കണം ദയവേദം. നമ്മൾ അവരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു ജെന്റിൽ ടച്ച്, ഒരു ജെന്റിൽ ടോക്ക്, അവരുടെ പകുതി അസുഖം മാറി അവിടെ. യെസ്, ഞാൻ അടുത്ത എൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് റീസമോളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ വീണ്ടും ഞാൻ ശ്രമിക്കുന്നത് ഈ കെയർ ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഇല്ല എന്നുള്ളത് സ്ഥാപിക്കാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. നേഴ്സസ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റും സാധ്യമല്ല എന്നാണ് ഞാൻ സ്ഥാപിച്ചെടുക്കാനായി ശ്രമിക്കുന്നത്. ഡോക്ടേഴ്സിനെ ഒഴിവാക്കിയോ മോശമാക്കിയോ പറയില്ല, ഇന്ന് ഇൻ്റർനാഷണൽ നേഴ്സസ് ഡേ ആണ്. നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ മുഖത്തെ പുഞ്ചിരിയാണ് ഒരു പക്ഷെങ്കിൽ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കിനെക്കാട്ടിലും ഐ വി ഇഞ്ചക്ഷനെക്കാട്ടിലും ഒരു പക്ഷെങ്കിൽ പല സമയത്തും ഇഫക്റ്റീവ് ആകുന്ന റീസമോൾ എന്ന് പറയുന്നു. മാത്തക്കുട്ടി പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ ഡോക്ടർമാരുടെ ട്രീറ്റ്മെൻറ്റും വേണം, നമ്മുടെ കെയറും വേണം. എന്നാൽ മാത്രമേ ഒരു പേഷ്യൻറ്റിൻ്റെ അവരുടെ ലൈഫ് നോർമൽ വേയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ, ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളാണ്, നേഴ്സുമാരാണ് നമ്മുടെ ഒരു ഫാമിലിയിലെ മെമ്പറിനെ പോലെ തന്നെ ആ പേഷ്യൻറ്റിനെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്.
ഹെൽത്ത് ഒരു മെഡിക്കൽ മെഡിക്കൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അതിൽ ഡോക്ടേഴ്സും നഴ്സസും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം അത് രണ്ടും വേർതിരിച്ച് കാണാതെ ഒന്നായിട്ട് കാണുക, ഒന്നായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് നല്ലത്. കെയർ ഉള്ള ട്രീറ്റ്മെൻ്റ് ആണ് ട്രീറ്റ്മെൻ്റ് എന്ന് കാണാൻ കഴിയുകയും കെയർ കൊടുക്കുന്നത് കൊടുക്കുന്നവരെ കൂടെ തുല്യമായി കരുതുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു ഒരു സാമൂഹ്യ അവസ്ഥയും കൂടെ ഉണ്ടാവണം. ഡോക്ടർ ജമാൽ ഇതിനോട് യോജിക്കുന്നു? തീർച്ചയായിട്ടും ഇതൊരു കോംപ്ലിമെന്ററി ആണ്. ശ്രീ മാത്തുക്കുട്ടി ചോദിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞത് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ്, ഇത് കോംപ്ലിമെന്ററി ആണ്. രണ്ടും ഒന്നിച്ചുണ്ടെങ്കിലാണ് നമുക്ക് ആ പേഷ്യന്റിനെ 100% കെയറും ട്രീറ്റ്മെന്റും കൂടി കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എപ്പോഴും നമ്മൾ പേഷ്യന്റിനെ മരുന്ന് മാത്രമല്ല, പേഷ്യന്റിനെ അവിടെ കിടക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡ് സിറ്റുവേഷനിൽ അത് കൂടുതൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഒരു രോഗം വരുന്നു അല്ലെങ്കിൽ രോഗം വരാൻ പോകുന്നു, ഇതിങ്ങനെ ഇൻഫെക്ഷൻ്റെ സാധ്യത ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അവർക്കുണ്ടാകുന്ന ഒരു ആൻസൈറ്റി, അതുണ്ടാകുന്ന സ്ട്രെസ്, അത് തീർച്ചയായിട്ടും അതും കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്താലാണ് നമ്മൾ കൊടുക്കുന്ന ചികിത്സയ്ക്ക് 100% ഫലപ്രാപ്തി ഉണ്ടാവുന്നത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ തന്നെ ഡോക്ടർമാര് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുകയും അതിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ കോംപ്ലിമെന്ററി ആയിട്ടാണ് നേഴ്സസിന്റെ കെയർ അവിടെ പോകേണ്ടത്. അവരുടെ സാന്ത്വന വാക്കുകളും അസുഖത്തെ പറ്റി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ടുണ്ടാവില്ല, കുറെ കാര്യങ്ങൾ അവർക്ക് ഡോക്ടർ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ല. അത് കുറച്ചും കൂടി അവർക്ക് അവരുമായിട്ട് അല്ലെങ്കിൽ രോഗിക്ക് ചിലപ്പോ ഒരു പക്ഷേ അവരോട് കൂടുതൽ അടുത്ത് അവരെ പരിചരിക്കുന്ന നേഴ്സിനോടായിരിക്കും കൂടുതൽ ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുന്നത്, അവരുടെ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കാൻ സാധിക്കുന്നത്, ഡോക്ടർ പറഞ്ഞത് മനസ്സിലാവാത്ത കാര്യങ്ങൾ അവർക്ക് കുറച്ചുകൂടി വ്യക്തത വരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നമുക്ക് കൊടുക്കുന്ന ആ ഒരു ഹോളിസ്റ്റിക് ഒരു ടോട്ടൽ കെയറിന്റെ ഭാഗത്ത് ഡോക്ടറേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് നേഴ്സ് തന്നെയാണെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. റീസമോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ പേഷ്യൻസ് ഒക്കെ വളരെ പെട്ടെന്ന് നിങ്ങളോട് അടുക്കുകയാണ്. ഡോക്ടർ രാവിലെ വരുന്നു, റൗണ്ട്സിന് വരുന്നു, അവർ അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസിൽ എക്സ്പെർട്ടൈസിൽ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അതിനുശേഷം അവരെ നോക്കേണ്ടത്, അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത് നിങ്ങളാണ്. ആ തിരിച്ചറിവ് എല്ലാ പേഷ്യൻസിനുമുണ്ട്. അങ്ങനെ ഒരു അനുഭവം ലിജി രഞ്ജിത്തിന് നോക്കൂ, നമ്മുടെ കുടുംബത്തിലെ ഒരംഗമായി ഓരോ പേഷ്യൻറ്റും ഒരിക്കലും അതിനു മുമ്പേ കണ്ടിട്ടില്ലാത്ത പല പേഷ്യൻസിനെയും നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ, നിങ്ങൾ സേവനം കൊടുക്കുമ്പോൾ, നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ, അവർ നിങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെ കുറച്ച് ദിവസത്തേക്ക് മാറുകയാണ്. അങ്ങനെയല്ലേ? സ്റ്റേയിങ് ഇൻ ദ ഹോസ്പിറ്റൽ, നമ്മൾ ഹോസ്പിറ്റലിന്റെ ഐസൊലേഷൻ റൂമിൽ ഒരു പേഷ്യന്റ് ഒരു നേഴ്സ് ആണ് കൂടെ 24 hours 24x7 സ്റ്റേ ചെയ്യുന്നത്. സോ പേഷ്യൻസ് ആർ റിയലി നേഴ്സിന്റെ അടുത്ത് കൂടുതൽ അറ്റാച്ച് ആവുന്നത്. ഡോക്ടേഴ്സ് വരുന്നു പോകുന്നു, ഒഫ്കോഴ്സ് ഇറ്റ്സ് മെഡിക്കൽ കെയറും മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇറ്റ്സ് ലൈക്ക് എ വൺ, ബട്ട് ഈ നേഴ്സസ് ആണ് ഈ പേഷ്യന്റ് കൂടെ ഈ 24x7 അവരെ അസസ് ചെയ്യാനും അവരുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ഈ പെർട്ടിക്കുലർ ഡയഗ്നോസിസിൽ നേഴ്സസ് മാത്രമാണ് അവരുടെ കൂടെ അവരുടെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും അവരുടെ വാട്ട് എവർ കൺസേൺസ് ദേ ഹാവ് അവർ പറയാനുള്ളത് ഈ ഒരു നേഴ്സിന്റെ അടുത്താണ്. സോ ഈ സിറ്റുവേഷനിൽ നേഴ്സസ് ആർ റിയലി ആർ വിത്ത് ദം. അവരുടെ സ്ട്രെസ് കുറയ്ക്കാനും അവരുടെ വാട്ട് എവർ കൺസേൺസ് ഉണ്ടെങ്കിലും പറയാനും ഈ ഒരു നേഴ്സാണ് 24 hours പേഷ്യന്റ് കൂടെ നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് കുറേ അധികം പേഷ്യൻസ് റിക്കവർ ആയി പോയിട്ടുണ്ട്. ആ ഒരു പേഷ്യൻസിന്റെ പറയാനുള്ള ഒരു കാര്യം, ഈ 5 days or 6 days or 7 days they are staying in a single room, so they are seeing this nurses, so nurses are like a family to them. I'm really happy when patients are leaving, they are really coming and saying that sister, we are very thankful to you. So as a nurse, that situation I'm really proud of myself and my team. തീർച്ചയായിട്ടും അങ്ങനെയാണ് സിറ്റുവേഷൻസ്. ദി നേഴ്സസ് ആണ് ഒരു പേഷ്യന്റിന്റെ കൂടെ 24/7 നിൽക്കുന്നത്. അദ്ദേഹത്തിനും അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഉണ്ടാകുന്ന ആശങ്കകളൊക്കെ തന്നെ, സിസ്റ്റർ എനിക്കെന്ന് പോകാൻ പറ്റും, എൻ്റെ അസുഖം മാരകമാണോ, എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല എന്നൊന്ന് ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു പക്ഷെങ്കിൽ ഒരസുഖത്തിന് ഒരു ഒരു മാറ്റം വരികയാണ്. ആ ഒരു അവസ്ഥയ്ക്ക്
ശ്രീ പുത്തൂർ റഹ്മാന്റെ അനുഭവത്തിൽ നിന്ന് എങ്ങനെ പറയാൻ കഴിയും? ഇതൊക്കെ വസ്തുതയല്ലേ? വെരി ട്രൂ, ദേർ ഈസ് നോ ഡൗട്ട് അറ്റ് ഓൾ. സീ, എന്റെ അനുഭവം വെച്ച് നോക്കുമ്പോഴോ ഈ മെഡിക്കേഷൻ ഒരു 50% എഫക്ട് ചെയ്യുമ്പോഴോ ഈ നേരത്തെ പറഞ്ഞ ആ കെയർ ഉണ്ടല്ലോ, ആ നേഴ്സുമാരുടെ പിന്നെ മെഡിക്കൽ കെയർ, അതാണ് 50% എന്നെ എഫക്ട് ചെയ്തുള്ള എനിക്ക് തോന്നിപ്പോകാറുണ്ട്. കാരണം നമ്മൾക്ക് തരുന്ന ആത്മവിശ്വാസം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ വലിയ കാര്യം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നു, ഉമ്മ അതായത് ഉമ്മമാര് പോലും ചെയ്യാത്ത ആ സ്നേഹത്തിലാണ് അവർ വന്നിട്ട് പോയി. ഞാനൊക്കെ വേദന കൊണ്ട് പുളയുമ്പോഴോ എന്റെ അടുത്ത് തൊട്ടടുത്ത് വന്ന് ഇരുന്നിട്ട് ആ കൈ ഇങ്ങനെ തടവിയിട്ട് ഇങ്ങനെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ആ രംഗമുണ്ടല്ലോ, അത് ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. അതായത് ആ അത്തരം ആ ട്രീറ്റ്മെന്റ് അവരിൽ നിന്ന് കിട്ടുമ്പോഴോ, അത്തരം സാമീപ്യ ഒരു അനുകമ്പ അവരിൽ നിന്ന് കിട്ടുമ്പോഴോ നമുക്ക് തോന്നിപ്പോകും പലപ്പോഴും ഇത് എന്റെ അമ്മയാണോ അങ്ങനെ ഫീലിങ്. നേരത്തെ പറയലേ, നമ്മൾ വീട്ടുകാരെ പോലെ അവർ തോന്നും. എക്സാക്ട്ലി, മോർ ദാൻ ദാറ്റ് നമുക്ക് പലപ്പോഴും തോന്നും ആ പരിചയം നമുക്ക് ഇല്ലായിരുന്നുവെങ്കിൽ ഈ മെഡിക്കേഷൻ ഒന്നും എഫക്ട് ചെയ്യുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത് പലപ്പോഴും. അപ്പം ആ കെയർ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് സിസ്റ്റർ സിൻല, ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഇപ്പൊ സഹറ ഹോസ്പിറ്റലാണ് സിൻല ജോലി ചെയ്യുന്നത്, ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഒരു വിമർശനം എന്നുള്ള നിലയിൽ ഈ പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാനൊരു ചോദിക്കാൻ പാടില്ലാത്ത ചോദ്യമായിരിക്കാം ഇപ്പം ചോദിക്കുന്നത്, പക്ഷെങ്കിൽ കേരളത്തിലും മറ്റുള്ള ഹോസ്പിറ്റലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പലപ്പോഴും ഒരു 1000-ൽ ഒരാളെങ്കിലും ഒരു ഒരു പരിധി വിട്ട് നിങ്ങളോട് ഇടപെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? അതിനെ നിങ്ങൾ എങ്ങനെയാണ് ക്ഷമിക്കുന്നത്? നമ്മൾ ഓരോ മറ്റുള്ള രോഗികളിൽ, നമ്മൾ രോഗികളിൽ കൂടി നമ്മുടെ ഒരു ഒരു ഫാമിലി മെമ്പറായിട്ട് കണക്കാക്കുമ്പം നമുക്കൊരിക്കലും അവരോട് ഒരിക്കലും വേറെ നെഗറ്റീവായിട്ട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കത്തില്ല. കാരണം അവരവരുടെ ആ അവസ്ഥയിൽ കൂടിയായിരിക്കും നമ്മളെ അങ്ങനെ ഇടപെടാനുള്ള സാധ്യത വരുന്നത്. ഇപ്പം മാക്സിമം നമ്മൾ അവരുടെ ആ ഒരു സാഹചര്യത്തിലേക്ക് ചിന്തിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണ് നമുക്ക് അവരോട് ഉള്ള ഒരു കെയർ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ആയ കാഴ്ചപ്പാടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സ്വയം സമർപ്പിതമായ, ആരും പറയാതെ സാധാരണ ജനങ്ങൾ PPE ഇട്ടുകൊണ്ട് പോകാൻ മടിക്കുന്നിടത്തേക്ക് ഒരു സിസ്റ്റർ പറയുകയാണ് ഞാൻ പൊയ്ക്കോളാം, മറ്റൊരാൾ പറയുകയാണ് ഇതെൻ്റെ ജീവിതം ഇവർക്ക് വേണ്ടി കമ്മിറ്റഡാണ്, മറ്റൊരാൾ പറയുകയാണ് അനുഭവസ്ഥൻ പറയുകയാണ് ഞാൻ വേദന കൊണ്ട് പുളഞ്ഞപ്പോൾ എൻ്റെ കൈയൊന്ന് തലോടിയപ്പോൾ എനിക്ക് ഏറെ ആശ്വാസം, എൻ്റെ രോഗം സൗഖ്യമായി. ഇപ്പോൾ ഒരു സിസ്റ്റർ പറയുന്നു, ഒരല്പം മിസ്ബിഹേവ് ചെയ്താലും ഇതൊരു ലൈസൻസ് അല്ല എന്നെ കേൾക്കുന്ന ആർക്കും, പക്ഷേ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ഉണ്ടായാൽ പോലും ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമകളാണ് തീർച്ചയായിട്ടും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 4 സിസ്റ്റേഴ്സും അതോടൊപ്പം തന്നെ എന്നെ കേൾക്കുന്ന ലോകത്തെമ്പാടുമുള്ള നേഴ്സിംഗ് സിസ്റ്റേഴ്സും. അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഭൂമിയിലെ മാലാകുമാർ എന്ന പേരിന് യോഗ്യർ. ശ്രീ പുത്തൂർ റഹ്മാൻ, അങ്ങ് ചില രാഷ്ട്രീയ പാർട്ടികളും ഒക്കെയായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള ആളാണ്. ഇവിടെ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുന്നില്ല, പക്ഷെങ്കിൽ ഒരു UD ക്ലർക്കിൻ്റെ സാലറി എങ്കിലും മെഡിക്കൽ കോളേജിലെ ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള നേഴ്സസിന്, ക്വാളിഫൈഡ് നേഴ്സസിന്, രജിസ്റ്റേർഡ് നേഴ്സസിന് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ ഇല്ല. ഈ കേരളത്തിലെ തെരുവീതികളിൽ കൊച്ചിനും മരുന്ന് വാങ്ങിക്കാൻ ക്യാഷില്ല, ഞങ്ങൾക്കൊരു മിനിമം സാലറി വേണമെന്നും പറഞ്ഞുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന ഒരു സമൂഹം കൂടിയാണിവർ അല്ലേ? എല്ലാവരും നിന്ന് പുകഴ്ത്തി പറയുമ്പോൾ, നിപ്പ വന്നപ്പോൾ, കൊറോണ വന്നപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെന്നും പറഞ്ഞ് തലോടുന്നവർ എന്തുകൊണ്ട് ഈ സഹോദരിമാരെ റോഡിലേക്ക് ഇറക്കി മറ്റുള്ള ഒരു KSRTC ഡ്രൈവർക്ക് കിട്ടുന്ന, കണ്ടക്ടർക്ക് കിട്ടുന്ന വേതനം പോലും കൊടുക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ നേതൃത്വം നമുക്കുണ്ടെങ്കിൽ പ്രവാസികളുടെ ശബ്ദം അവരിലേക്ക് എത്തേണ്ടതായിട്ടില്ലേ? ചില അത്യാഹിതങ്ങൾ, കോവിഡ് പോലത്തെ മഹാമാരികളൊക്കെ ഒരുപാട് മനുഷ്യ മനസ്സുകളെ മാറ്റി മറിച്ചിരിക്കുക, ഒരുപാട് വിശ്വാസങ്ങളെ മാറ്റി മറിച്ചിരിക്കുക. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെ ഗവൺമെന്റ് UAE ഗവൺമെന്റ് ഇവൻ
അവര് വരെ ചിന്തിക്കുന്നത് ഞങ്ങൾ കുറെ കൂടി ആരോഗ്യ രംഗത്ത് ശ്രദ്ധിക്കണമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ആരോഗ്യരംഗത്ത് നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും ശമ്പളം ഒന്നുകൂടി പരിഗണിക്കണം എന്ന ചിന്താഗതിയിലേക്ക് ഇവിടുത്തെ ഗവൺമെന്റ് നാട്ടിലെ ഗവൺമെന്റ് വന്നിരിക്കുന്നു എന്നാണ് പുതിയ സൂചന നൽകുന്നത്. അപ്പൊ അവർ ഡിസേർവ് ദാറ്റ് ആക്ച്വലി. ആസ് യു സെഡ്, നിങ്ങൾ പറഞ്ഞ പോലെ നമ്മളെ നേഴ്സുമാർക്ക് സാധാരണ ഒരു ഒരു ക്ലർക്കിന്റെ ശമ്പളം പോലും കൊടുക്കുന്ന അവസ്ഥയല്ല നമ്മുടെ നാട്ടിലുള്ളത്. അത് മാറ്റണം, മാറണം. രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം മറന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ആരോഗ്യ രംഗത്തുള്ള പ്രവർത്തകർക്ക് അവരുടെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാവണം എന്നാണ് ഒരു പ്രവാസി എന്ന നിലക്ക്, ഒരു പ്രവാസ ലോകത്തിലെ നാടി പറയുന്ന ഒരാളുടെ നിലക്ക് പറയണം. ഡോക്ടർ പുത്തു റഹ്മാൻ, പല സിസ്റ്റേഴ്സും 14 ദിവസം നാട്ടിലെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്, ഈ ഐസൊലേറ്റഡ് വാർഡ്സിലൊക്കെ ജോലി ചെയ്തിട്ട് തിരിച്ച് വാർഡിൽ നിന്ന് പുറത്തേട്ടിറങ്ങുമ്പോൾ കുറേ പേര് കൈയടിക്കുന്നുണ്ട്, വീട്ടിലേക്ക് എത്തുമ്പോൾ സമൂഹം കൈയടിച്ച് സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ആ കൈയടി പോരാ എന്നാണ് എൻ്റെ പക്ഷം. ആ കൈയടി ആക്ഷനിൽ വരണം. അവരുടെ ജീവിതത്തെ തൊട്ടറിയുന്ന, അവരുടെ ജീവിതത്തെ നേരിൽ കാണുന്ന, അവരുടെ വിഷമങ്ങൾ കൂടെ കണ്ടറിയുന്ന ഒരു വ്യവസ്ഥിതി ഇവരെ ടേക്ക് കെയർ ചെയ്യാൻ ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. അതിനു വേണ്ടി നമ്മൾ, അതായത് നേരത്തെ പറഞ്ഞത്, നമ്മൾ പ്രതിദാനം ചെയ്യുന്ന ആദർശങ്ങളായ രാഷ്ട്രീയ പാർട്ടികളാവട്ടെ ഏത് പാർട്ടി ആവട്ടെ, അവർ ഒറ്റക്കെട്ടായി ചിന്തിക്കേണ്ട ഒരു സമയമാണിത്. ഇറ്റ് ഈസ് എ റൈറ്റ് ടൈം ടു തിങ്ക് അബൌട്ട് ദാറ്റ്. ദിസ് ഈസ് വാട്ട് ഐ ആം സേയിങ്. ഗ്രേഡ് എംപ്ലോയീസ് ഉണ്ട്, നേഴ്സിംഗ് അസിസ്റ്റൻസ് ഉണ്ട്, ഇവരൊക്കെ ഒരു വാർഡിലേക്ക് ചെല്ലുമ്പോൾ കൈകൊട്ടുന്ന വീഡിയോ കാണിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ആർക്കും ഒരാഹ്ലാദവും കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങളത് അവിടെ വെച്ചാൽ മതി. ഇവരെ ടേക്ക് കെയർ ചെയ്യൂ, അവരുടെ ജീവിതത്തെ നോക്കൂ, അവർക്ക് വേണ്ടതായിട്ടുള്ള സംരക്ഷണം നിങ്ങൾ കൊടുക്കൂ, അവരുടെ കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം നിങ്ങൾ ഉറപ്പാക്കൂ. അതോടൊപ്പം തന്നെ ഞാൻ ശൈലജ ടീച്ചറിനോടും പല എം പിമാരോടും നേരിട്ട് വിളിച്ച പറഞ്ഞ ഒരു സംഭവമുണ്ട്. പ്രിയപ്പെട്ട കേൾക്കുന്നവർക്ക് 50 വയസ്സിൽ കൂടുതലാണെങ്കിൽ അതിന് നിങ്ങൾ ഭയപ്പെടാനൊന്നും പറയില്ല. എൻ്റെ ഒരു ആശങ്ക ഞാൻ ശൈലജ ടീച്ചറിനോട് പങ്കുവെച്ചതാണ്, ഡയറക്റ്റ് റിസ്ക് എന്ന് പറയുന്നത് 50 വയസ്സിൽ കഴിഞ്ഞാൽ ഡയബറ്റിക് ഒക്കെയുള്ള സിസ്റ്റേഴ്സ് ഈ ഐസൊലേഷൻ വാർഡിൽ പോകുന്നത് വലിയ റിസ്ക്കാണ്. അതുകൊണ്ട് ടീച്ചർ ഇടപെടണം. അത് കേരളത്തിലായാലും ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും, അത് കേരളത്തിന് പുറത്തായാലും ഇടപെടണമെന്ന് ഞാൻ എൻ്റെ ഒരു ആശങ്കയിൽ പറഞ്ഞു. പക്ഷേ ടീച്ചറിന് കേരളത്തിന് പുറത്തേക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുകളുണ്ട്. 50 വയസ്സ് കഴിഞ്ഞ ഡയബറ്റിക്കും മറ്റ് ക്രോണിക് ഡിസീസസ് ഉള്ള നേഴ്സുമാർ ഇപ്പോഴും പലരും ഐസൊലേഷൻ വാർഡുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ സുഹൃത്ത് ജെയിംസ്, എൻ്റെ സുഹൃത്തുക്കൾ റോയി, അൻസാരി, ഇവരുടെ അൻസാരിയുടെയും റോയിയുടെയും ഭാര്യമാർ ലണ്ടനിൽ ഹോസ്പിറ്റലിലാണ്. ജെയിംസിൻ്റെ വൈഫ് യു പിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ഈ ഐസൊലേഷൻ വാർഡിലാണ്. അവർക്കൊക്കെ 14 ദിവസം കണ്ടിന്യൂസ് ജോലി ചെയ്താൽ പിന്നെ 14 ദിവസം കണ്ടിന്യൂസ് ഐസൊലേഷനാണ്, ഐ മീൻ അതെ, ക്വാറൻറ്റൈനിലേക്ക് പോവുകയാണ്. ആ ക്വാറൻറ്റൈനിൽ താമസിച്ചതിന് ശേഷം, ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആണ് പിന്നെ അവർ വീട്ടിൽ പോകുന്നത്. വീട്ടിൽ വന്നതിന് ശേഷം 1-2 ദിവസം കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോവുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാവുമോ ഡോക്ടർ ജമാൽ? ഡോക്ടർ ജമാൽ, ഞാൻ അങ്ങനെയിലേക്ക് എത്താം, എനിക്ക് കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം, അങ്ങനെയിലേക്ക് എത്താം. ഹലോ, ഹലോ, നമസ്കാരം സാർ. ഇത് MTV മാത്തുക്കുട്ടി സാർ അല്ലേ? അതെ, മാത്തുക്കുട്ടിയാണ്, പറഞ്ഞു സാർ. ഇത് ഞാൻ വിളിക്കുന്ന കുതാബിനാണ്, എന്റെ പേര് സുജിത്താണ്. നമ്മുടെ നേഴ്സസ് ഡേ അവരുടെ എല്ലാവരും വിഷയം വേണ്ടി വിളിച്ചത്. പറഞ്ഞോളൂ. എല്ലാവരും ഈ ഒരു സമയത്ത് അവരെ കഷ്ടപ്പാടിനും ആത്മാർത്ഥതക്കും വേണ്ടി ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചു. സുജിത്ത് അല്ലേ? അവരിത് കഷ്ടപ്പാടായി കാണുന്നില്ല സുജിത്ത്, അത് തന്നെയാണ്. നിങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കൂ, അവരിത് കഷ്ടപ്പാടായി കാണുന്നില്ല. അവരുടെ ജീവിതം സമൂഹത്തിന് വേണ്ടിയാണ്, അവിടെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു വർക്കാണ് MTV ചെയ്യുന്നത്. കാരണം ഇത് ആരും ഇങ്ങനെ ആരും ചെയ്യാൻ നിൽക്കലില്ല സാധാരണ. അതുകൊണ്ട് നിങ്ങളിത് ചെയ്തതിന് നിങ്ങൾക്കും ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ നിങ്ങളെ ഈ കൊണ്ടുവന്ന എല്ലാ കൂടിയുള്ള എല്ലാ മലയാളി നേഴ്സസിനും നമ്മുടെ ഓക്കെ എന്റെ ഫാമിലിയുടെ വകയും ഉള്ള ഒരു പിന്നെ എന്താ പറയുന്നത് ബിഗ് ഇത് പറയുന്നു. ഓ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. താങ്ക് യു, താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓക്കെ, ഡോക്ടർ ജമാൽ കണ്ടിന്യൂ. ഇപ്പം ഒന്ന് നേഴ്സസിന്റെ ഈ ജോലി ഭാരം കൂടുതലാണെന്നുള്ള സംശയമൊന്നുമില്ല. പലപ്പോഴും
8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിലും അവർ ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്കും അവരുടെ ഈ ആ സമയത്ത് അവരുടെ ഡ്യൂട്ടി കഴിയുന്ന സമയത്ത് ഒരു പേഷ്യന്റ് വരുന്നു, അപ്പൊ അതിനെ ടേക്ക് ചെയ്ത് അതിനെ മറ്റ് അടുത്ത ഡ്യൂട്ടിയിൽ ഷിഫ്റ്റിൽ വരുന്ന ആളുകൾക്കൊക്കെ ഇതൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയം ഒക്കെ കൂടി കണക്കാക്കുമ്പോൾ 8 മണിക്കൂറൊന്നും ആവില്ല, ചിലപ്പോഴും 10-11 മണിക്കൂർ ജോലി ചെയ്യേണ്ടി വന്നേക്കാം. അതേപോലെ തന്നെ ഒരു എമർജൻസി പലപ്പോഴും വരുമ്പോഴും ഇങ്ങനെയുള്ള ഈ ജോലി ഭാരം കൂടുതലാണെന്നുള്ള സംശയമൊന്നുമില്ല. അപ്പോ ആ ഒരു സ്ഥിതി വിശേഷം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോ നമ്മള് ലോകത്തിൽ ഇപ്പോ നമുക്ക് നമ്മളുടെ ഹെൽത്ത് സിസ്റ്റം, ഓരോ രാജ്യത്തിന്റെയും ഹെൽത്ത് സിസ്റ്റം എത്രമാത്രം അപര്യാപ്തമാണെന്നുള്ളതാണ് ഇപ്പൊ ഈ കോവിഡ് നമ്മളെ നമുക്ക് എക്സ്പോസ് ചെയ്ത മറ്റൊരു കാര്യം. എന്ന് വെച്ചാൽ ഇപ്പൊ പലപ്പോഴും പല സ്ഥലത്തും പല രാജ്യത്തും നമ്മൾ കണ്ട നമ്മളെ ഒക്കെ സ്വപ്നം തുല്യമായി നമ്മൾ വിചാരിച്ചിരുന്ന പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയിലാണെങ്കിലും ഒക്കെ അവരുടെ ഹെൽത്ത് സിസ്റ്റം എത്രമാത്രം കുറവാണ്, അവർക്ക് എത്രമാത്രം അത് പര്യാപ്തമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോ മനസ്സിലാക്കിയത്. ഇപ്പൊ അമേരിക്കയിലൊക്കെ കണ്ടില്ലേ, ഇറ്റലിയിലൊക്കെ ആ രോഗം വന്നു കഴിഞ്ഞപ്പോ അവരുടെ വെന്റിലേറ്ററും ബാക്കിയുള്ളതും ഒക്കെ എത്രമാത്രം കുറവായിരുന്നു. പലപ്പോഴും വെന്റിലേറ്റർ ആർക്ക് കൊടുക്കണം, ഏത് രോഗിക്ക് കൊടുക്കണം എന്നുള്ള വയസ്സ് വെച്ചൊക്കെ ചിലപ്പോ കണക്കാക്കേണ്ടി വന്ന സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്. പലപ്പോഴും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള നഴ്സുമാര് നമ്മളോട് പങ്കുവെച്ച മറ്റേ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ ഇത് എക്സ്പോസ് ചെയ്യുന്നത് ഇപ്പോ നമുക്ക് നഴ്സും അതായത് ഹെൽത്ത് സെക്ടറിലുള്ള വർക്ക് ഫോഴ്സ് നമുക്ക് കുറവാണെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഒരു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഇതിനേക്കാളും കൂടുതൽ ഒരു സ്ട്രെയിൻ നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ പലപ്പോഴും നമ്മളെ രോഗികളെ മരിക്കാൻ വിടേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകുന്നു എന്നുള്ളതും വളരെ ദുഃഖത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കിയ ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് ഈ ഈ സാഹചര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നഴ്സസിന്റെ ഈ കുറവ് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്നെങ്കിൽ മാത്രമാണ് അവരുടെ ജോലിയുടെ തീർച്ചയായിട്ടും വ്യക്തമാണ്, തീർച്ചയായിട്ടും വ്യക്തമാണ്. ഡോക്ടർ പുത്തൂർ റഹ്മാൻ, നമ്മൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ ബജറ്റ് കണ്ടാൽ അത് നമ്മുടെ ആനുവൽ ബജറ്റിൻ്റെ ഒരു വലിയ പെർസെൻറ്റേജ് ഉണ്ട്. അതിൻ്റെ 1/4 പോലും നമ്മുടെ ഹെൽത്ത് സെക്ടറിനില്ല. ഈ അനുഭവം ഒക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ ഒക്കെ കണ്ണു തുറപ്പിക്കുമോ ഹെൽത്ത് സെക്ടറിൻ്റെ ബജറ്റൊക്കെ വർദ്ധിപ്പിക്കാൻ എന്നുള്ള നിലയിൽ? അതിനുവേണ്ടി അങ്ങ് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ MPമാരൊക്കെ ശബ്ദിക്കുമോ? തീർച്ചയായും തീർച്ചയായും അത് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾക്ക് ഒരു ക്രിക്കറ്റ് പ്ലെയർക്ക് ഇവിടെ കൊടുക്കുന്ന മാസത്തിൽ 1 കോടി രൂപ വരെ കൊടുക്കുന്ന ശമ്പളം കൊടുക്കുന്ന ക്രിക്കറ്റ് പ്ലെയേഴ്സാണ് ഇന്ത്യക്കുള്ളത്. അതുപോലെ ഒരു സംസ്ഥാനത്ത് ഒരു പ്ലെയർക്ക് വരെ രഞ്ജി ട്രോഫി കളിക്കുന്ന ഒരു പ്ലെയർക്ക് വരെ 50,000 രൂപ വരെ മാസത്തിൽ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് നഴ്സുമാർക്കും ഇവിടുത്തെ ആരോഗ്യ രംഗത്തെ പ്രവർത്തകർക്കും വളരെ ചീപ്പായിട്ട് അല്ലെങ്കിൽ ഒരു നേരത്തെ വാക്കുകൾ സൂചിപ്പിച്ച പോലെ ഒരു പ്ലസ്സിന് കിട്ടാത്ത 25,000 രൂപ വരെ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. അത് എനിക്ക് തോന്നുന്നു 18,000 രൂപയും 20,000 രൂപയും കൊണ്ടാണ് അടിസ്ഥാന ശമ്പളം കേരളത്തിൽ 18,000 രൂപയും കൊണ്ടാണ്. അതുപോലും കൊടുക്കാത്ത സ്വകാര്യ മാനേജ്മെന്റുകളുണ്ട്, അവരൊക്കെ ഈ ചർച്ച കാണട്ടെ. അതോടൊപ്പം തന്നെ ഈ ശമ്പളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പല ജില്ലകളിലും നഴ്സിംഗ് ജോലിക്ക് പോകാൻ പെൺകുട്ടികൾക്ക് മനസ്സ് വരത്തില്ല. മനസ്സ് വന്നാൽ തന്നെ വീട്ടുകാർ വിടത്തില്ല. നഴ്സിംഗ് ജോബ് ചെയ്യുന്നവരെ കല്യാണം കഴിക്കാനായിട്ട് ആരും തയ്യാറാവില്ല. ഈ ഒരു സാമൂഹ്യാവസ്ഥയ്ക്കും കൂടെ ഇത്തരം സാഹചര്യങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരികയല്ലേ ശ്രീ പുത്തൂർ റഹ്മാൻ? വളരെ മാറ്റങ്ങൾ അത്യാവശ്യമാണ്. സമീപനം അത്യാവശ്യമാണ്. നമ്മുടെ കൾച്ചർ തന്നെ മാറണം ഈ വിഷയത്തില്. ഈ ആരോഗ്യ പ്രവർത്തകരോടുള്ള നമ്മുടെ പല സമീപനവും അവര് ചെയ്യുന്ന ത്യാഗങ്ങളെ കുറിച്ച് ബോധവാന്മാരല്ല നമ്മുടെ ആളുകൾ. ഒരു ചെറിയ നിസ്സാര കാര്യം വന്നാൽ തട്ടിക്കയറുന്ന ആരോഗ്യ പ്രവർത്തകരോട്, നഴ്സുമാരോട്, ഡോക്ടർമാരോട് തട്ടിക്കയറുന്ന സാമൂഹിക അന്തരീക്ഷമാണ് കേരളത്തിലും മറ്റു സ്റ്റേറ്റുകളിലൊക്കെ ഉള്ളത്. അത് മാറ്റണം, അത് മാറണം. അത് മാറണമെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിരിക്കുന്ന ആളുകളും അതിനു വേണ്ട ആ മാറ്റങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം. ആ ഒരു ചേഞ്ചസ് NTV യുടെ താല്പര്യം ഈ ചർച്ച സംഘടിപ്പിച്ചതിൽ. അത് തന്നെയാണ് ഞങ്ങളെ കേൾക്കുന്നവരോ ഈ സമൂഹമാണ് കെയർ ഇൻ
ഡീലേഴ്സ് അല്ലേ കെയർ കൊടുക്കുന്ന മനുഷ്യ ജീവന് മനുഷ്യ സമൂഹത്തിന് കെയർ കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഇവരില്ലെങ്കിൽ ഒരു രോഗിയും ഒരു രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ തിരിച്ചറിവ് സമൂഹത്തിനുണ്ടാവണം, ഗവൺമെൻറ്റുകൾക്കുണ്ടാവണം, അവരെ പരിഗണിക്കുന്ന രീതിയിലുമുണ്ടാവണം. ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് വരികയാണ്. നേഴ്സസ് ഡേ എന്ന് പറയുന്നത് ഫ്ലോറൻസ് നൈറ്റിംഗേലിൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമുക്കറിയുന്ന നമ്മുടെയൊക്കെ ഒരു നമ്മുടെയൊക്കെ ജീവിതകാലത്ത് കണ്ട ഒരു മഹാ നേഴ്സ് നമ്മുടെ ഇന്ത്യയിലുണ്ടായിരുന്നു, മദർ തെരേസ. മദർ തെരേസയെ പറ്റി ഞാൻ വായിച്ചത് ഒരുപക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കേട്ടതാണ്. മദർ തെരേസ ഒരു ദിവസം ഒരു കുഷ്ഠരോഗിയുടെ വല്ലാതെ ദുർഗന്ധം വമിക്കുന്ന കാല് കഴുകുകയാണ്. അപ്പോൾ അതിലെ നടന്നു പോയ ഒരാൾ ചോദിച്ചു, സിസ്റ്റർ നിങ്ങൾക്ക് സ്മെല്ലടിക്കുന്നില്ലേ? എന്തോ ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. അതിന് മദർ കൊടുത്ത ഒരു മറുപടി, ഞാൻ എൻ്റെ സിസ്റ്റാവിൻ്റെ കാല് കഴുകുന്നു, അപ്പോൾ എനിക്ക് എങ്ങനെ സ്മെല്ലുണ്ടാകാൻ എന്നാണ്. സിസ്റ്റാവ് എന്നുള്ളടത്ത് വേറൊരു വാക്കാണ് പറഞ്ഞത്, ഞാനത് ആ വാക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല. ജസ്റ്റ് ചേച്ചി, നിങ്ങൾ വോളണ്ടിയർലി നിങ്ങൾ ഈ സേവനത്തിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ളൊരു ആത്മവിശ്വാസം, മദർ തെരേസ പറഞ്ഞതുപോലെ മനുഷ്യനെ അല്ല നിങ്ങളുടെ സൃഷ്ടാവിനെയാണ് കാണുന്നത് എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്കുണ്ടല്ലേ? അതൊരു ആവേശമാണ് അല്ലേ? മറ്റുള്ള സിസ്റ്റേഴ്സൊക്കെ അതിനകത്തൊരു മറുപടി പറയൂ. കാരണം എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കമ്മിറ്റഡ് ആയിരിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് അതന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് തന്നെ ഒരു പ്രത്യേക വർഷിപ്പ് കിട്ടിയത് കൊണ്ടാണ്, സ്പിരിച്വലി ഒരു വർഷിപ്പ് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സില്ലയുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഒരു പ്രത്യേക അനുഗ്രഹം ഇല്ലാതെ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരെ നമുക്ക് അവരുടെ ആ ഒരു രീതിയിൽ കൂടി കാണാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ ഒരു അനുഗ്രഹം. മെഡിയോർ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന മിസ്സസ് രഞ്ജിത്ത് പറഞ്ഞോളൂ എന്താണ്. ഞാനിത് പറയാൻ കാരണം ഡോക്ടർ ജമാൽ, ഡോക്ടർ പുത്തൂർ റഹ്മാൻ, ഞാനിത് പറയാൻ കാരണം ഞാനും എൻ്റെ വീട്ടിലും ഇതുപോലൊരാളുണ്ട്. ഞാൻ എല്ലാ ദിവസവും കാണുന്നതാണിത്. കാരണം സാധാരണ ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത, ഭയമില്ലാതെ മറ്റുള്ള മനുഷ്യന് വേണ്ടി സമർപ്പിതമായി ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അതിനൊരു പ്രേരക ശക്തി. അത് സാങ്കല്പികമായിക്കോട്ടെ, യാഥാർത്ഥ്യമായിക്കോട്ടെ, അങ്ങനെ ഒരു പ്രേരക ശക്തി ഇവർക്കൊണ്ട് മറ്റേത് സമൂഹത്തിനെക്കാട്ടിലും. ഉത്തർമാൻ എന്ത് പറയുന്നു? എനിക്ക് എന്റെ പ്രിയപ്പെട്ട നേഴ്സുമാരോട് പറയാനുള്ള ഒറ്റ വാചകമാണ്, പ്രൊഫറ്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വാക്കുണ്ട്, ജീവിതത്തിലുള്ള ഏത് വസ്തുവിനോട് കാണിക്കുന്ന അനുകമ്പയും പതക്കയാണ് അത് ധർമ്മമാണ്, നിങ്ങളെ ദൈവം കൈവിടില്ല എന്നൊരു വാക്ക് പ്രൊഫറ്റ് മുഹമ്മദ് പറഞ്ഞത്. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങളെ ഒരിക്കലും ദൈവം കൈവിടില്ല. ആ വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ, ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഡോക്ടർ ജമാൽ എന്താണ് പറയാൻ? എനിക്ക് പറയാനുള്ളത്, എല്ലാവർക്കും എല്ലാവരും നേഴ്സാവുന്നില്ല. ഇത് സെലക്ട് ആയിട്ട് ദൈവം സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളാണ് ഇതിന്റെ ഈ ആംബുലൻസ് രംഗത്ത് വരാൻ സാധിക്കുന്നത്. അതാണ് നേഴ്സസ്, അത് തന്നെയാണ് അവർക്ക് ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ പോലെ വന്നിരിക്കുന്ന എന്തും വളരെ സഹനശക്തിയോട് കൂടി അവർക്ക് സാന്ത്വനം പറഞ്ഞ് അവർക്ക് ശ്രമിപ്പിക്കാനുള്ള ഇതാണ്. ഇവരൊക്കെ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായിരിക്കാം, പക്ഷേ മജ്ഞയും മാംസവും ശ്വാസവുമുള്ള മനുഷ്യരാണ്. അവരെ കെയർ ചെയ്യാൻ, അവരെ സാമൂഹ്യമായി മറ്റുള്ളവരെ പോലെ കരുതാൻ ഇവിടെ കരുതുന്നുണ്ട്. കേരളത്തിലും ഇന്ത്യയിലും അതിന് കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാവണം. തീർച്ചയായിട്ടും 2020 ഈ നേഴ്സസ് ഡേ തീർച്ചയായിട്ടും ഈ ചർച്ച അതിനൊരു വഴിയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഡോക്ടർ ജമാൽ, എനിക്കറിയുന്നത് പോലെ തന്നെ ഇവരൊക്കെ ഈ സമർപ്പിതമായ ജീവിതം മാത്രമൊന്നുമല്ല, ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഇവരുടെയൊക്കെ സാലറി സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ പകുതി കൂടുതൽ ക്യാഷ് ഇവർ ചാരിറ്റി എന്ന് പറയുന്ന സാധനത്തിന് കൊടുത്തിട്ടുണ്ടാവും അല്ലേ ജസ് ചേച്ചി? അതിനൊക്കെ തരുന്ന ഒരു പ്രേരണ എന്താണ്? ഇവർ സാലറിക്ക് വേണ്ടി, എനിക്കറിയാം, എനിക്ക് നേരിട്ടറിയുന്ന കഥകളാണ് ഇതൊക്കെ. ഇവർക്ക് കിട്ടുന്ന സാമ്പത്തിക സൗകര്യങ്ങളൊക്കെ തന്നെ മറ്റുള്ളവൻ്റെ വേദന ഒപ്പാനോ
ഇവര് ചെലവാക്കുന്നുണ്ട് മറ്റുള്ള സമൂഹത്തെക്കാൾ കൂടുതലായി. പറയൂ ഡോക്ടർ ജമാൽ പറഞ്ഞതിന് ശേഷം ജസ്റ്റ് ഡെലിവർ. ഇത് ഞങ്ങൾക്ക് കേൾക്കാമോ ഡോക്ടർ ജമാൽ സംസാരിക്കാമോ? ഓഡിയോ റിയായോ? സംസാരിക്കട്ടെ. ആ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കാം. അതിപ്പോ കൂടുതൽ സമയം രോഗികളുമായി ചെലവഴിക്കുന്നത് നേഴ്സസ് ആണ്, സിസ്റ്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുമായിട്ടുള്ള ഒരു ഒരു ഈ പേഷ്യൻസ് നേഴ്സ് റിലേഷൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് അറിയാം അവരുടെ ഏതൊന്നിനും മരുന്ന് മാത്രമല്ല ഒരു ഫലം നൽകുന്നത്, അതോടുകൂടി അവർക്കൊരു ഹ്യൂമൻ ടച്ച്, അവരുടെ പ്രശ്നങ്ങളുമായിട്ടുള്ള ഒരു ടച്ച് ഉണ്ടാകുമ്പോഴാണ് ആ മരുന്നിനും ഫലപ്രാപ്തി ഉണ്ടാകുന്നത്. അപ്പോ ഈ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് അവർക്ക്. അപ്പൊ ഇങ്ങനെ ഈ പേഷ്യൻസിന്റെ ഈ അറിവ്, ഇത് രോഗിക്ക് അപ്പുറമുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലുള്ള ആ ഒരു സ്പർശം, അതായിരിക്കും അവരെ ഈ ശമ്പളം കുറവാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും പലപ്പോഴും ഈ മറ്റ് കുറെ ചാരിറ്റി വർക്കിനും കൂടി അവരെ പ്രേരിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കാമോ സിസ്റ്റർ ജേസി? നമ്മള് പറയുമല്ലോ, വിശന്നവനെ വിശപ്പിന്റെ വില അറിയത്തുള്ളെന്ന്. അതുപോലെ നമ്മൾ ഡേ ടു ഡേ നമ്മുടെ ലൈഫിൽ കാണുന്ന പ്രയാസങ്ങള് നമ്മളെ ഒത്തിരി കമ്പാഷനേറ്റ് ആക്കിയിട്ട് അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിക്കും. എന്റെ ജീവിതം പറഞ്ഞാലും അത് തന്നെ. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണുമ്പോൾ നമ്മൾ അവൈലബിലിറ്റി ആയിരിക്കണം. കാരണം ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്ന എൻ്റെ സഭയിലും എൻ്റെ കമ്മ്യൂണിറ്റിയിലും എൻ്റെ ഹോസ്പിറ്റലിലും ഒരാൾക്ക് നമ്മളിൽ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാകണം. നമുക്കൊരാവശ്യം വന്നാൽ ഇന്നയാളെ വിളിച്ചാൽ അവരത് ചെയ്തിരിക്കും, അവർ നമ്മളൊരു കൂടെ ഉണ്ടാകും. ആ ഒരു കോൺഫിഡൻ്റ് ബിൽട്ടപ്പ് ചെയ്താൽ നമുക്ക് ഈ സമൂഹത്തിൽ നമ്മളാൽ പല പല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ ആഫ്റ്റർ അവേഴ്സ് നേഴ്സിംഗിലും എല്ലാവരും ഡെഡിക്കേറ്റഡാ കമ്മിറ്റഡാന്ന് ഞാൻ പറയില്ല ഒരിക്കലും. ഒരു തൊഴിലിന് വേണ്ടി മാത്രം പ്രൊഫഷൻ സ്വീകരിച്ചവരുണ്ട്. എന്നാൽ ഈ തലമുറയുടെ മുന്നേ ഒരു മാതൃകയായിട്ട് നമ്മൾക്ക് സീനിയേഴ്സ് ആയിട്ടുള്ളവർക്ക് അത് നിൽക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു മാതൃക തന്നെ ആയിരിക്കും എന്ന് പറയാൻ. നിങ്ങൾ സമൂഹത്തിന് തന്നെ മാതൃകയാണ്. റിസമോൾ, ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇടപെടാറുണ്ടോ, അതിന് തരുന്ന പ്രേരണ എന്താണ്? ഞങ്ങളിപ്പോ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജോലിക്ക് കയറുമ്പോൾ ഞങ്ങളെ ശമ്പളത്തെ കുറിച്ചൊന്നും ചിന്തിക്കാറില്ല. ഞങ്ങള് ഞങ്ങൾക്ക് തരുന്ന ഞങ്ങളുടെ ആ സംഭവം, ഞങ്ങൾക്ക് തരുന്ന ജോലികൾ ഞങ്ങള് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഞങ്ങൾ മാക്സിമം നമ്മുടെ പേഷ്യൻസിന് കൊടുക്കുന്നു. അതിനുശേഷമാണ് ഞങ്ങൾ ശമ്പളത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ അതുപോലെ തന്നെയാവാം നാട്ടിലുള്ള നേഴ്സുമാരും, അവരെ പ്രൊഫഷനിലോട്ട് വന്നു കഴിഞ്ഞു കഴിയുമ്പം അവരെ ശമ്പളത്തെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. എനിക്ക് ചർച്ച വൈൻഡ് അപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഡോക്ടർ പുത്തു റഹ്മാനും ഡോക്ടർ ജമാലിനും തീർച്ചയായിട്ടും നോയമ്പ് മുറിക്കേണ്ട സമയമായി വരികയാണ്. ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. വളരെ സന്തോഷം നൽകുന്ന ഒരു ചർച്ച അല്ലേ ശ്രീ പുത്തു റഹ്മാൻ? വളരെ സന്തോഷം നൽകുന്ന ഒരു ചർച്ച. കാരണം അധികം ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത രീതിയിലേക്ക് നിങ്ങളെല്ലാം പ്രതികരിച്ചു. സമൂഹത്തിൻ്റെ കണ്ണും കാതും മനസ്സുമൊക്കെ ഈ ചർച്ചയിലൂടെ തുറക്കാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. കാരണം നിങ്ങൾ കെയറ് മാത്രമല്ല, നിങ്ങളെ സമൂഹത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. യു എയിലെ മലയാളി നേഴ്സസ് മാത്രമല്ല, ഇന്ത്യയിലെ നേഴ്സസ് മാത്രമല്ല, ലോകത്തിലെ മുഴുവൻ നേഴ്സസ്മാരും ആ സമൂഹത്തിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. നിങ്ങൾ സ്വയം കരുതുകയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ മാലാഖമാരാണെന്ന്. ഇന്ന് സമൂഹം പയ്യെ പയ്യെ അത് തിരിച്ചറിയുകയാണ്. പുത്തു റഹ്മാൻ പറഞ്ഞ ഖുർആൻ്റെ കോട്ട് ഞാൻ ഇവിടെ വീണ്ടും ഉദ്ധരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ഭാവുകങ്ങളും, നിങ്ങൾക്ക് നാലു പേർക്കല്ല, നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന ആ വലിയ സമൂഹത്തിനും എല്ലാ നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറയുന്നതോടൊപ്പം തന്നെ മലയാളി സമൂഹത്തിന് നിങ്ങൾ യു എ ചെയ്യുന്ന മുഴുവൻ സേവനത്തിനും അവരിലൊരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞാനിത് അവസാനിപ്പിക്കുന്നു. ശ്രീ പുത്തു റഹ്മാൻ, അങ്ങക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ
കഷ്ടപ്പെടുന്നവന്റെയും ബുദ്ധിമുട്ടവന്റെയും വേദനിക്കുന്നവന്റെയും മുമ്പരങ്ങൾ മനസ്സിലാക്കിയവരാണ് നഴ്സുമാർ. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസം അവരെ മനസ്സിലുണ്ട്. അവർ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതും ആ വിശ്വാസമാണ്, ആ ആത്മവിശ്വാസമാണ്. ഇപ്പം പെട്ടെന്ന് ഒരാള് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ആ ആത്മവിശ്വാസത്തിന്റെ ആ ബലത്തിലാണ് അവൻ രക്ഷപ്പെട്ടു വരുന്നത്. നോട്ട് ഓൺലി ദ മെഡിക്കേഷൻ. അപ്പൊ അതാ കണ്ടിന്യൂ ദാറ്റ് എക്സാക്ട്ലി ദേ ആർ ദ ഏഞ്ചൽസ് ഫ്രം ഗോഡ്. ആ വിശ്വാസമാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ദൈവം നമ്മുടെ ഈ അനുഗ്രഹങ്ങളും ആശംസകളും ഒക്കെ തന്നെ നല്ലത് തന്നെയാണ്. പക്ഷേ അങ്ങയോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, പൊളിറ്റിക്കൽ തലത്തിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. ആൾറെഡി നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ആരോഗ്യമന്ത്രിയുമായിട്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വിഷയത്തിൽ അവരുടെ ഒരു ബന്ധുവിന്റെ പ്രശ്നത്തില് വിജയിൽ എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഈ ആരോഗ്യ പ്രവർത്തകർ പ്രത്യേകിച്ച് ദേശമാരുടെ കാര്യത്തെ കുറിച്ച് സംസാരിച്ച ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പൊ അവർ തന്നെ സ്വയം എന്നോട് പറയുണ്ടായി, ഈ ആരോഗ്യ ഫീൽഡ് ഒന്നുകൂടി വിപുലീകരിക്കാൻ കേരള ഗവൺമെന്റ് ആലോചിക്കുന്നു എന്ന് മിനിസ്റ്റർ പറയുണ്ടായി. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിലെ നഴ്സുമാരുടെ കാര്യങ്ങൾ അവരൊന്നുകൂടി പരിഗണിക്കണം എന്ന് അവിടുത്തെ തീരുമാനിച്ചതായി അവർ പറയുണ്ടായി. സെയിം മെസ്സേജ് എനിക്ക് ഇവിടുത്തെ പരാധികാരികളിൽ നിന്നും എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവർ പറഞ്ഞു ഇപ്പോഴാണ് അവർക്ക് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടുത്തെ ഒരു ഫുട്ബോൾ പ്ലെയർക്ക് കൊടുക്കുന്നത്, ഒരു മാസം കളിക്കാൻ ഇവിടുത്തെ ഫുട്ബോൾ പ്ലെയർക്ക് കൊടുക്കുന്നത് 120,000 to 200,000 1 month. ഒരു പ്ലെയർക്ക്, ഫുജറിയിലെ പ്ലെയർക്ക് ഇവിടുത്തെ ഗവൺമെന്റ് കൊടുക്കുന്നത്. അതേസമയത്ത് ഇവിടുത്തെ ആരോഗ്യ വകുപ്പിൽ അവർ കൊടുക്കുന്ന സാലറി അവർക്കറിയാം. അതൊക്കെ അവർ ഒന്നുകൂടി ക്രോഡീകരിച്ച് ഈ സാഹചര്യത്തില് അത് ഒന്നുകൂടി ക്രോഡീകരിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുന്നു എന്ന് എല്ലാവർക്കും അതിന് നല്ല മനസ്സുണ്ടാവട്ടെ. ഇവർ ചെയ്യുന്ന കമ്മിറ്റ്മെന്റ് എല്ലാവരും കണ്ണു തുറന്ന് കാണട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ ജമാൽ, ഒരു 30 seconds. ഇന്നത്തെ ഈ സിറ്റുവേഷൻ, COVID-19 സിനാരിയോയില് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എത്രമാത്രം റിസ്ക് എടുത്തിട്ടാണ് സാധാരണ ഇവർ ഡേ ടു ഡേ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽ 35 കൂടുതൽ നഴ്സുമാർ ഒന്നിച്ച് അസുഖം വന്ന ഒരു സംഭവം മുംബൈയിൽ നമുക്കറിയാം. ഇങ്ങനെ ദിവസം ഇതേപോലെ ഉണ്ടാകുന്നു. അവരുടെ ജീവിതം തന്നെ, ജീവൻ തന്നെ പണയം വെച്ചാണ് ഈ പലപ്പോഴും ഈ പല ഈ ഈ സിറ്റുവേഷനിൽ മാത്രമല്ല ഡേ ടു ഡേയിലും പല ഇൻഫെക്ഷൻ ഡിസീസും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഫഷണൽ റിസ്ക് വകവെക്കാതെ സ്വന്തം ജീവൻ പോലും തൃണവൽക്കിച്ചുകൊണ്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള സന്മനസ് ഗവൺമെന്റും മറ്റുള്ള സാമൂഹ്യ സംഘടനകളും പ്രഷറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു വിഷയം എടുക്കുകയും ഈ ഒരു സംഭവം ഇത് മുന്നോട്ട് ഇത് എക്സ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന വിധത്തിലുള്ള ഒരു ചർച്ച സംഘടിപ്പിച്ചതിന് ശ്രീ മാത്തുക്കുട്ടിക്ക് എന്റെ അഭിനന്ദനങ്ങൾ. തീർച്ചയായിട്ടും മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ഞാൻ മരിച്ച് സ്വർഗത്തിൽ പോകും, ഞാൻ അവിടെ ദൈവത്തെ കാണും. ദൈവം എന്നോട് ആ സ്വർഗം എങ്ങനെ ഇരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ദൈവം എന്നോട് ചോദിക്കാൻ സാധ്യതയില്ല ഞാൻ എത്ര നല്ല പ്രവൃത്തികൾ ചെയ്തു എന്നുള്ളത്. പക്ഷേ ദൈവം എന്നോട് ചോദിക്കും ഞാൻ എത്ര പേരെ സ്നേഹിച്ചു, എത്ര പേരെ കരുതി എന്നുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരം പറയുവാൻ എല്ലാ മനുഷ്യരെക്കാട്ടിലും ഏറ്റവും യോഗ്യരായിട്ടുള്ള സമൂഹം നേഴ്സ് സമൂഹമാണെന്ന് NTV തിരിച്ചറിയുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധമായ നേഴ്സസ് ഡേ ആശംസകളും. ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ പുത്തൂർ റഹ്മാൻ, മറ്റ് പ്രിയപ്പെട്ട സഹോദരിമാർ, ഡോക്ടർ ജമാൽ, എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും നമസ്കാരം, നന്ദി. നാളെ വീണ്ടും ഈ സമയത്ത് വീണ്ടും വരാം വേറൊരു വിഷയമായി. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.